സഹോദരങ്ങളെ, നമ്മള് ദുആ ഖുർആനിൽ ദുആയെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങളെ കുറിച്ചായിരുന്നു ഒരു ചർച്ച നടത്തിക്കൊണ്ടുവന്നത്. ഖുർആൻ ഈ പറയുന്ന പ്രാർത്ഥന എന്താണ്? ഖുർആൻ പറയുന്ന പ്രാർത്ഥന എന്ന വാക്ക് മലയാളി ഉണ്ടാക്കിയ വാക്കാണ്, ഖുർആനിന്റെ വാക്കല്ല. അതെന്താണ് എന്ന് മനസ്സിലാക്കുക നമ്മുടെ ആവശ്യമാണ്. പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു സാധനം തീരെ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. റബ്ബന ആദിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിന അദാബന്നാർ പോലുള്ള വാചകങ്ങൾ ഖുർആനിൽ തന്നെ ഉള്ളതാണ്. അത്തരം വാചകങ്ങൾ കുറെ ഉണ്ട് തന്നെ ഖുർആനിൽ. അതുകൊണ്ട് പ്രാർത്ഥന എന്നൊരു സംഭവമേ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഇന്നത്തെ അവസ്ഥയിൽ ഒരു പ്രാർത്ഥനയുടെ ഒരു ഫലം ആർക്കും കിട്ടിയതായിട്ട് നമ്മൾ ഇവിടെയും കണ്ടിട്ടില്ല. അപ്പൊ ഇതിന്റെ ഒരു സത്യാവസ്ഥ തിരിച്ചറിയാതെ ഖുർആനിന്റെ കൃത്യമായ ഒരു നിർബന്ധ ബുദ്ധിയ ഉള്ള ഒരു നിർദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാതെ ഖുർആൻ മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുക ബുദ്ധിമുട്ടാണെന്നാണ് ചിന്തിക്കുമ്പോൾ മനസ്സിലാവുക. അതുകൊണ്ട് തന്നെ ഇതിനെ കൃത്യമായി നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്ക് ആധുനിക വ്യക്തിത്വ വികാസത്തിന്റെ പാഠങ്ങളിലെല്ലാം മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അഫർമേഷൻ. അഫർമേഷൻ എന്ന് പറയും, നമ്മൾ ഭാവിയിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യമായി ഒരു കാര്യം മനസ്സിലാക്കണം. ഭാവിയെ കുറിച്ചുള്ള ഒരു ചിന്തയില്ലാത്ത ഒരാൾക്ക് വലിയ നേട്ടങ്ങളൊന്നും ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. ഒരു ഫ്ലൂക്കിൽ കുറെ നേട്ടങ്ങൾ ഉണ്ടായി എന്ന് വരാം. ഒരുപക്ഷെ പണ്ടൊരു മലയാളി പറഞ്ഞ പോലെ ചക്ക വീഴുമ്പോൾ മോയില് ചത്തു എന്ന് പറയാമെന്നല്ലാതെ ഒരു പ്ലാനിങ്ങിന്റെ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു നേട്ടം ഉണ്ടാവണമെങ്കിൽ ഭാവിയെ കുറിച്ചൊരു കാഴ്ചപ്പാട് വേണം, കൃത്യമായ ഒരു കാഴ്ചപ്പാട് വേണം. ആ കാഴ്ചപ്പാടുകളെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കുന്നതിനെയാണ് അഫർമേഷൻ എന്ന് പറയുക. അഫർമേഷൻ, നമ്മൾ നമ്മളോട് തന്നെ, മനസ്സിനോട് തന്നെ നമ്മൾ പറയുകയാണ്, ഞാൻ ഭാവിയിൽ ഇങ്ങനെ ആയിത്തീരും, ഞാൻ ഭാവിയിൽ ഇങ്ങനെ ആയിത്തീരും എന്ന് എന്നോട് പറയുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇങ്ങനെയായി തീരണം എന്ന് പറയുക എന്നാണ്. ഞാൻ നാളെ ഇങ്ങനെ ആകും എന്ന് എന്റെ മനസ്സിനോട് ഞാൻ പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താ? നാളെ എനിക്കിങ്ങനെ ആകണം എന്നാണല്ലോ. യഥാർത്ഥത്തിൽ ദൈവം മുമ്പോട്ട് വെക്കുന്ന എല്ലാ പ്രാർത്ഥനകളും ആ വചനങ്ങളൊക്കെ ഈ അഫർമേഷൻ ആണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ പറഞ്ഞ റബ്ബന ആദിന ഫിദ്ദുനിയ ഹസനത്തൻ, നാളെ ഞങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾക്ക്, ഇവിടെ മലയാള ഭാഷയുടെ ഒരു സ്വാർത്ഥത ശരിക്കും വ്യക്തമാകുന്ന ഒരു രംഗമാണിത്. ഈ ഞങ്ങൾ നമ്മൾ എന്ന വേർതിരിവ് മലയാള ഭാഷയ്ക്ക് മാത്രമേ ഉള്ളൂ. പ്രധാനപ്പെട്ട ഭാഷകൾ എടുത്തു നോക്കിയാൽ ഇംഗ്ലീഷിൽ നമ്മൾ വി എന്ന് പറയും, അല്ലെങ്കിൽ അസ്. ഇത് ഞങ്ങൾ നമ്മൾ രണ്ടിനും പ്രയോഗിക്കുന്ന വാക്കാണ്. ഹിന്ദിയിലാണെങ്കിൽ ഹം, ഞങ്ങൾ നമ്മൾ, അത് വേർതിരിച്ച് ഒരു വേർതിരിവില്ല അവിടെ. ഞങ്ങൾ വേറെ, ബാക്കിയുള്ളവർ വേറെ എന്നൊരു വേർതിരിവില്ല. പക്ഷെ നമുക്ക് മലയാളികൾക്ക് നാം എന്ന് പറയുന്നതും ഞങ്ങൾ എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. ഞങ്ങൾ എന്ന് പറയുമ്പം കേൾക്കുന്നയാളെ ഉൾപ്പെടുത്താതെ പറയും. നമ്മൾ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവരടക്കം ആണല്ലോ. പക്ഷേ പ്രധാനപ്പെട്ട ലോകഭാഷകളിലൊക്കെ ഇതിന് രണ്ടിനും ഒരേ പദമാണ്. അവിടെ വിശാലമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വിശാലമായ ഒരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിന്റെ ഒരു കുറവ്, ആ ഭാഷയുടെ പ്രയോഗത്തിന്റെ ഒരു കുറവ് മലയാളിയുടെ മനസ്സിനെയും ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ആ ഞങ്ങൾ ആണ് എപ്പോഴും മുഴച്ചു നിൽക്കുക മലയാളിയുടെ ജീവിതത്തിൽ മുഴുവൻ. നമ്മളല്ല മുഴച്ചു നിൽക്കുക, ഞങ്ങൾ. ഇവിടെ റബ്ബന ആദിന ഫിദ്ദുനിയ ഹസനത്തൻ, അറബിയിൽ നഹ്നു എന്ന് വെച്ചാൽ ഞങ്ങൾ എന്നാണോ നമ്മൾ എന്നാണോ? ഞങ്ങളുമാണ് നമ്മളുമാണ് രണ്ടുമാണ്. ലോകത്തിലെ പ്രധാന ഭാഷകളുടെ ഒരു പ്രത്യേകതയാണത്. അതിനെ ആ സങ്കുചിതത്വം മനോഭാവം ഇല്ല. പക്ഷെ മലയാളത്തിൽ നമുക്കത് കാണാനുണ്ട്. അതുകൊണ്ട് റബ്ബന ആദിന ഫിദ്ദുനിയ എന്ന് പറയുമ്പം ഞങ്ങൾക്ക് നന്മ വരണമേ എന്നാണോ നമ്മൾക്ക് നന്മ വരണമേ എന്നാണോ? വെറുതെ പറയുമ്പോഴായാലും വെറുതെ ആഗ്രഹിക്കുമ്പോഴായാലും
ഞങ്ങളെന്നാണോ നമ്മളെന്നാണോ ഉദ്ദേശിക്കുന്നത് എന്ന് വേർതിരിച്ചറിയാൻ മലയാളിക്ക് കഴിയാത്ത ഒരു 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 ബുദ്ധിമുട്ട് അതിൽ കാണുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം. ഇനി അഥവാ റബ്ബന ആദിന ഫിദ്ദുന്യ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ന് അതിന് അർത്ഥം വെച്ചാൽ പോലും മലയാളി ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഈ പ്രാർത്ഥന മനസ്സിൽ തട്ടി പ്രാർത്ഥിച്ചാൽ അപ്പൊ ഞങ്ങൾ എന്നേ പറയും. മനസ്സിൽ തട്ടി പ്രാർത്ഥിച്ചാൽ ഞങ്ങൾ എന്നേ പറയും. നമ്മൾക്ക് എന്നല്ല, എനിക്കും എനിക്ക് വേണ്ടപ്പെട്ടവർക്കും എനിക്ക് പരിചയമുള്ളവർക്കും അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിനും എൻ്റെ സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ എൻ്റെ സംഘടനക്ക് എന്ന കാഴ്ചപ്പാടാണ് ഇവിടെ ദൈവം റബ്ബന ആദിന ഫിദ്ദുന്യ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന് ദൈവം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ഇങ്ങോട്ട് പഠിപ്പിച്ചു തരികയാണ്. പഠിച്ചവനോട് നമ്മൾ ഒരു ശൂന്യതയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത വാചകമല്ല അത്, അങ്ങോട്ട് കയറി പറഞ്ഞതല്ല, ഇങ്ങോട്ട് പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ പറയുന്നവർ ചിലരുണ്ട്. അതിൽ ചിലർക്ക് ഇന്ന് മാത്രം നന്മ ഉണ്ടായാൽ മതി എന്നാണ് അവരുടെ പറച്ചിൽ. ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് നല്ലത് കിട്ടണേ, അല്ലെങ്കിൽ ഇപ്പോ ഈ ഭൂമിയിൽ എന്നൊരർത്ഥം, ഈ ജീവിതത്തിൽ എന്നൊരർത്ഥം, അല്ലെങ്കിൽ ഇപ്പോൾ അറ്റ് പ്രസന്റ് നല്ലത് കിട്ടണേ എന്നൊരർത്ഥം. എന്നാൽ ഇന്നും നാളെയും ഇപ്പോഴും ഭാവിയിലും നല്ലത് കിട്ടണേ എന്നും വഹ്നാഅദാബന്നാർ നാശത്തിന്റെ തീവ്രതയിൽ നിന്ന്, നാശത്തിന്റെ ദൂഷ്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്നൊരു പറച്ചിലും. ഇത് ദൈവം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ആ പറച്ചിൽ എവിടെയാണ് നടക്കേണ്ടത് എന്നതാണ് വിഷയം. അതിനെ വാക്കുകളുടെ യഥാർത്ഥത്തിൽ നാവുകൊണ്ട് ഉച്ചരിക്കപ്പെടുന്ന ശബ്ദത്തിന്റെ ഒരു അകമ്പടി ആവശ്യമുണ്ടോ എന്നതാണ് മറ്റൊരു വിഷയം. സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന പ്രാർത്ഥനകളിലെല്ലാം വാക്കുകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷെ മനസ്സ് വലിയ പങ്കൊന്നും വഹിക്കുന്നില്ല. നമ്മൾ കാണുന്നത് മനസ്സുകൾ വളരെ അപൂർവമായേ അത്തരം പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നതായിട്ട് നമ്മൾ കാണാറുള്ളൂ. നമ്മൾ ധാരാളം പ്രാർത്ഥനകൾക്ക് നിത്യജീവിതത്തിൽ സാക്ഷികളാകേണ്ടി വരാറുണ്ട്. ഇന്ന് ഖുർആനിനെ മനസ്സിലാക്കിയതിന്റെ പേരിൽ ഒരുപക്ഷെ പലതിൽ നിന്നും മനസ്സുകൊണ്ട് വിട്ടുനിന്നാൽ പോലും ജീവിത ശൈലിയുടെ ഭാഗമായിട്ട് നിത്യജീവിതത്തിൽ വിവാഹരംഗങ്ങളിലും മരണവേളകളിലും ഒക്കെ പലരുടെയും പ്രാർത്ഥനകൾ നമ്മൾ നേരിട്ട് കാണാറുണ്ട്. ആ പ്രാർത്ഥനകളെ ഒന്ന് അകന്നു നിന്ന് വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും, അകന്നു നിൽക്കുക തന്നെയാണ് പലരും, പക്ഷെ വീക്ഷിക്കുകയല്ലെന്നേ ഉള്ളൂ. അകന്നു നിന്ന് അതിനൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അതിൽ പങ്കെടുക്കുന്നവരിൽ 99.9% മനസ്സ് മറ്റൊരിടത്ത് പ്രവർത്തിച്ചുകൊണ്ടാണ് വെറും വാക്കുകൾ കൊണ്ട് ഇതിൽ പങ്കെടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. മഹാനായ ഭാരതത്തിന്റെ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം പറഞ്ഞു, ഡെയർ ടു ഡ്രീം, നിങ്ങൾ സ്വപ്നം കാണാൻ ധൈര്യം കാണിക്കണം. സ്വപ്നങ്ങൾക്ക് വാക്കുകളില്ലെങ്കിൽ ദൈവം നമുക്ക് പഠിപ്പിക്കുന്ന പ്രാർത്ഥനകൾക്കും വാക്കുകളില്ല. പക്ഷെ സ്വപ്നങ്ങൾ നമ്മുടെ മനസ്സിനെ ഒരു അഫർമേഷനായി പഠിപ്പിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അപ്പൊ അത് വാക്കുകളിലൂടെ പുനർജനിക്കണം. എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ പ്രാർത്ഥനകൾ സ്വപ്നങ്ങളാണ്. എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കലാണ് പ്രാർത്ഥന. ഈ ഭൂമിക്ക്, ഈ ലോകത്തിന്, ഈ മനുഷ്യ സമൂഹത്തിന് മുഴുവൻ ഇന്നും നാളെയും നല്ലത് സംഭവിക്കണേ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കലാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന. ആ പ്രാർത്ഥന, ആ മനസ്സിന്റെ ആഗ്രഹത്തെ നമുക്ക് തന്നെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി, നമ്മുടെ പ്രവർത്തനത്തിന് അതിനാവശ്യമായ ഒരു അകമ്പടി ഉണ്ടാക്കാൻ വേണ്ടി അത് ഉച്ചത്തിൽ പറയാം, പറയണം. സാധാരണ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു ചെറിയ ട്രിക്ക് പ്രയോഗിക്കാറുണ്ട്. അവരോട് പറയും നിത്യേന 10 പ്രാവശ്യം ഐ ക്യാൻ ഐ വിൽ എന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറയും. ഐ ക്യാൻ ഐ വിൽ.
ഇതവരുടെ മനസ്സിൽ ചിന്തിച്ചാൽ പോരെ എന്ന് കുട്ടികൾ സാധാരണ സംശയം ചോദിക്കാറുണ്ട്. പോരാ, മനസ്സിൽ ചിന്തിച്ചാൽ പോരാ. അത് ഒച്ചത്തിൽ അവരോട് തന്നെ അവർ പറയണം, ഐ ക്യാൻ, ഐ വിൽ. അങ്ങനെ 10 പ്രാവശ്യം ദിവസേന ആവർത്തിച്ച് പറയുന്ന ഒരാൾ മനസ്സുകൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നതെങ്കിൽ അയാളുടെ ആത്മവിശ്വാസത്തിന്റെ ലെവൽ വർദ്ധിക്കും. അത് സൈക്കോളജിയാണ്, അത് സൈക്കോളജിയാണ്. സ്വാഭാവികമായിട്ടും ഇതേ ഒരു തത്വം തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ അഫർമേഷന്റെ മജോറിറ്റിയും ഉണ്ടാവേണ്ടത് മനസ്സിനകത്താണ്. ഇറ്റ്സ് എ മൈൻഡ് സെറ്റ്. നമുക്ക് നല്ല ആത്മവിശ്വാസമുള്ള പല വ്യക്തികളെയും നമ്മൾ സമൂഹത്തിൽ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. എത്ര തന്നെ പ്രശ്നങ്ങളിൽ അവരകപ്പെട്ടാലും, എത്ര വലിയ അപകടങ്ങളിലായാലും, എത്ര തന്നെ നഷ്ടങ്ങൾ സംഭവിക്കാവുന്ന സാഹചര്യങ്ങളിലായാലും അവർ നല്ല ആത്മവിശ്വാസത്തോടെ അവർ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ ചിലരെ നമുക്ക് കാണാം, വലിയ അവസ്ഥയിലാണ് അവർ. സാമ്പത്തികമായിട്ടായാലും സ്ഥാനം കൊണ്ടായാലും ആരോഗ്യം കൊണ്ടായാലും വളരെ ഉയർന്ന അവസ്ഥയിലാണെങ്കിൽ കൂടി കുറച്ച് പ്രശ്നങ്ങൾ, ചെറിയ വെല്ലുവിളികൾ അവരെ ആകെ തകർത്തു കളയുന്നത് നമുക്ക് കാണാം. എന്താണ് വ്യത്യാസം, ഇവർ തമ്മിലുള്ള വ്യത്യാസം? അവർ തമ്മിലുള്ള വ്യത്യാസമാണ് യഥാർത്ഥത്തിൽ ശരിയായ പ്രാർത്ഥനയുള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം. ശരിയായ പ്രാർത്ഥന ഉള്ളവന്റെ ഉള്ളം ഇതേപോലെ എപ്പോഴും ആത്മവിശ്വാസം കൊണ്ട് ജ്വലിച്ചുകൊണ്ടിരിക്കും. അവൻ എപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസിയായിരിക്കും. അവൻ നാളെ നന്മയാണ് ദർശിക്കുക, തിന്മയല്ല ദർശിക്കുക. എന്നാൽ നന്മയുടെ അനുഗ്രഹത്തിന്റെ ഗോപുരത്തിന്റെ മേലെ കിടക്കുമ്പോൾ പോലും ഒരു ആത്മവിശ്വാസമില്ലാത്തവൻ, യഥാർത്ഥ പ്രാർത്ഥന മനസ്സിനകത്ത് കുടികൊള്ളാത്തവൻ എപ്പോഴും അവൻ ഇനിയെന്ത് സംഭവിക്കും എന്ന ഒരു ആകുലതയിലാണ് ജീവിക്കുക. മറ്റുള്ളവർ ആ ആകുലതയുടെ നടുവിലും ഒരു അവസരമാണ് കാണുക. സാധാരണ പറയാറുണ്ട്, ജീവിതത്തിൽ വിജയിക്കുന്നവർ they see an opportunity in every losses. എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും, എന്ത് അപകടങ്ങൾ വന്നാലും അതിലൊരു അവസരമാണ് അവർ കണ്ടെത്തുക. എന്നാൽ സാധാരണഗതിയിൽ വിജയികളല്ലാത്തവർ എല്ലാ അവസരങ്ങളിലും ഒരു അപകടമാണ് കാണുക. മനസ്സിനകത്ത് ഈ പ്രാർത്ഥനയെ കുടിയിരുത്താൻ കഴിയാത്തവൻ ഈ ആകുലതയാണ് ഫീൽ ചെയ്യുക. ആ ആകുലത മനസ്സിൽ നിന്ന് മാറ്റിക്കളയാൻ ഇത് ശീലിക്കണം എന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പ്രാർത്ഥനകളിലൂടെ നമുക്ക്, ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ചില പ്രാർത്ഥനകളിലൂടെ ആഴങ്ങളിലേക്ക് നമുക്ക് പോകുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ തന്നെ പറഞ്ഞ റബ്ബന ആത്തിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ എന്ന് പറഞ്ഞ ആയത്തിന് ശേഷം ദൈവം പഠിപ്പിക്കുന്നു, അതിനുശേഷം അവർക്ക് എന്തുണ്ട്? ഉലാഇക ലഹും നസീബും മിമ്മാ കസബു, അവർക്ക് പ്രാർത്ഥിച്ചതിന് ഉത്തരമുണ്ട് എന്ന് ദൈവം പറഞ്ഞിട്ടില്ല. നിങ്ങൾ ചോദിച്ചത് ഞാൻ തരാമെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. പകരം പറഞ്ഞത് ഉലാഹിക ലഹും, അക്കൂട്ടർക്കാണുള്ളത് നസീബും മിമ്മാ കസബു, അവർ പ്രവർത്തിച്ചതിന്റെ ഭാഗം. അപ്പം ഇവിടെ കൃത്യം ദൈവം വളരെ കൃത്യമായി നമുക്ക് കാര്യം പറഞ്ഞു തരികയാണ്. പ്രവർത്തിച്ചതിനാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക. പക്ഷേ പ്രവർത്തിച്ചതിന് റിസൾട്ട് കിട്ടണമെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ പ്രാർത്ഥന കൂടി ഉണ്ടാവണം. ഈ പ്രാർത്ഥന എന്ന വാക്ക് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് നമുക്ക് ശീലിച്ച ഒരു വാക്കെന്ന നിലയിലാണ്. ആ വാക്കിന് കൃത്യമായ ഏതൊരു വാക്ക് കണ്ടെത്തണമെന്ന് നമ്മൾ ആലോചിക്കണം, ഈ ചർച്ചക്കിടയിൽ ആലോചിക്കണം. കാരണം ദൈവം ദുആ എന്ന വാക്ക് ഇതിൽ പറഞ്ഞിട്ടില്ല. പറയുന്നവരുണ്ട് എന്നാണ്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം പറച്ചിൽ എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ടുള്ള പറച്ചിലല്ല എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച കൃത്യമായി ചർച്ച ചെയ്ത് മനസ്സിലാക്കിയ കാര്യമാണ്. മനസ്സിന്റെ തോന്നലുകളാണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം സംസാരങ്ങൾ. ഖുർആനിനകത്ത് പലതരം സംഭാഷണങ്ങൾ ദൈവം ചിത്രീകരിക്കുന്നുണ്ട്. ആ സംഭാഷണങ്ങളെല്ലാം വാക്കുകൾ കൊണ്ടുണ്ടായതാണ് എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. മൂസയുടെ ജനതയും ദൈവവും തമ്മിൽ വാക്കുകൾ കൊണ്ട് സംസാരിച്ചു എന്ന് വിശ്വസിക്കാൻ പറ്റുമോ നമുക്ക്? അങ്ങനെ പറ്റില്ല. അത് നേർക്ക് നേരെയുള്ള സംഭാഷണങ്ങളല്ല, അതൊക്കെ മനസ്സുകൊണ്ടുള്ള സംവേദനങ്ങളാണ്.
ആ സംവേദനങ്ങൾ എന്ന അർത്ഥത്തിൽ മനസ്സിനകത്ത് ഒരു ഒരു വചനം, ഒരാഗ്രഹം, ഒരു പ്രാർത്ഥന ഉണ്ടായെങ്കിൽ മാത്രമേ പ്രവർത്തനത്തിന് പോലും ഫലം കിട്ടൂ എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. മോഡേൺ സയൻസ് ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. വളരെ കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിക്കുന്നവനാണ് ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ കഴിയുക. മനസ്സിലാക്കണം, ആ ഈ പ്രാർത്ഥന, പ്രാർത്ഥന എന്ന് പറയുന്നത് ഇതല്ല എന്ന് ആര് പറയാൻ ശ്രമിച്ചാലും എല്ലാവരും ആദ്യമായി എടുത്ത് ഉദാഹരിക്കുന്ന പ്രാർത്ഥന ഇതാണ്, റബ്ബന ആദ്യനാ ഫിദ്ദുനിയാ ഹസനത്തൻ എന്ന് പറഞ്ഞ പ്രാർത്ഥന. പിന്നെയും ഉണ്ട് പ്രാർത്ഥനകൾ, വേറെയും ഉണ്ട്. ആദം അബദ്ധത്തിലപ്പെട്ടപ്പോ ദൈവത്തിന്റെ വചനം ഏറ്റ് തിരിച്ചു പറഞ്ഞില്ലേ എന്ന സംശയങ്ങൾ വരും. ഇൻഷാല്ലാ നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് അതൊക്കെ. പക്ഷേ ഇത്രയും വലിയൊരു പ്രാർത്ഥന, എല്ലാവരും ഉദാഹരിക്കുന്ന പ്രാർത്ഥന, സോറി, ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം പറയുന്നത് ഉലായിക്ക ലഹും നസീബും മിമ്മാ കസബു എന്നാണ്. അവരെ അധ്വാനിച്ച് സമ്പാദിച്ചതിൽ നിന്ന് അതിൽ നിന്നുള്ള പങ്കാണ് അവർക്ക് ലഭിക്കുക. മീൻസ് പ്രാർത്ഥനയും വേണം, പ്രവർത്തനവും വേണം. പ്രവർത്തനം മാത്രമായാലും ഫലം കണ്ടു എന്ന് വരില്ല. അതെങ്ങനെ എന്ന് ചോദിക്കാം. സ്വാഭാവികമായിട്ടും പ്രവർത്തനം മാത്രം എന്ന് പറഞ്ഞാൽ ലക്ഷ്യബോധമില്ലാത്ത പ്രവർത്തനം എന്നാണ് അതിന്റെ അർത്ഥം. പ്രാർത്ഥന മാത്രം എന്ന് പറഞ്ഞാൽ അത് വെറും തീരുമാനങ്ങൾ മാത്രമാണ് എന്നാണ് അർത്ഥം. എല്ലാ വളരെ മഹത്തായ ആശയങ്ങളും ആ ആശയങ്ങൾക്ക് പ്രവർത്തനത്തിന്റെ രൂപം കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് വെറും ആശയമായി ബാക്കിയാവും, അതിന് റിസൾട്ട് ഉണ്ടാവില്ല. ആശയം ഇല്ലാതെ പ്രവർത്തിച്ചാലോ, അപ്പോഴും റിസൾട്ട് ഉണ്ടാവില്ല. സോ ഇത് രണ്ടും ചേരണം. അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ മാത്രം ആഗ്രഹിക്കുന്ന പറയുക എന്ന് പറയുന്നിടത്ത് തന്നെ മനസ്സിലാക്കുക, അവിടെ സംസാരിക്കുന്നത് അവന്റെ മനസ്സാണ്. മനസ്സിന്റെ സംസാരം എന്ന് പറഞ്ഞാൽ ആഗ്രഹമാണ്. അവൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ചിലരുണ്ട് എന്ന് വെച്ചാൽ, ഇപ്പം സുഖിച്ചാ മതി, ഇപ്പം കിട്ടിയാ മതി. ഇപ്പൊ കിട്ടിയാ മതി, അറ്റ് പ്രസന്റ് എനിക്ക് എന്തെങ്കിലും കിട്ടിയാ മതി. ചിന്തിച്ചു നോക്കണം, അവർക്ക് ഒന്നാമതായി അവർക്ക് നഷ്ടപ്പെടുന്നത് ഒരു നല്ല ഉദ്ദേശമാണ് ആദ്യം നഷ്ടപ്പെടുന്നത്. കാരണം എല്ലാ നല്ല ഉദ്ദേശങ്ങളും നാളെയെ കൂടി ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരിക്കണം. ഇന്നിനെ മാത്രം ലക്ഷ്യം വെക്കുന്ന ഒരു ഉദ്ദേശവും നല്ല ഉദ്ദേശമാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അപ്പൊ ഇന്നിനെ മാത്രം ലക്ഷ്യം വെച്ചു എന്നൊരു പോരായ്മ ആ ഉദ്ദേശത്തിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് നല്ലതായിരിക്കില്ല. അതുകൊണ്ട് ദൈവം പഠിപ്പിക്കുകയാണ്, ശരിയായ ഉദ്ദേശം റബ്ബന ആദ്യനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ, ഇന്നും നല്ലതായിരിക്കണം, നാളെയും നല്ലതായിരിക്കണം. പിന്നെയോ വഖിനാ അദാബന്നാർ, സർവനാശത്തിന്റെ എല്ലാ ദൂഷ്യങ്ങളിൽ നിന്നും ഈ സമൂഹത്തെ രക്ഷിക്കണം. മനുഷ്യന്റെ സർവ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനമായി നിലകൊള്ളേണ്ട ഒരു ഉദ്ദേശമാണ് ഈ ഉദ്ദേശം. നമുക്ക് ജീവിതത്തിൽ ചെറിയ ചെറിയ ഉദ്ദേശങ്ങൾ, താൽക്കാലികമായ ഉദ്ദേശങ്ങൾ രൂപീകരിക്കാം, താൽക്കാലികമായ ഉദ്ദേശങ്ങൾ രൂപീകരിക്കാം. പക്ഷെ എല്ലാ താൽക്കാലിക ഉദ്ദേശങ്ങളും മനസ്സിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മൾ ഉണ്ടാക്കുമ്പോൾ, അതിന് രൂപം കൊടുക്കുമ്പോൾ, അതിനെയൊക്കെ രൂപപ്പെടുത്തുന്നത് ഈ മഹത്തായ ഉദ്ദേശത്തിന്റെ പുറത്തായിരിക്കണം. റബ്ബന ആദിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ എന്ന മഹത്തായ ഉദ്ദേശത്തിന്റെ വേലിക്കെട്ടുകൾക്ക് അകത്ത് കൊള്ളാവുന്ന ഉദ്ദേശങ്ങൾ മാത്രമേ പിന്നീട് നിങ്ങൾക്ക് രൂപീകരിക്കാൻ പാടുള്ളൂ. അതാണ് ദൈവം പറയുന്നത്. നമുക്ക് നോക്കാം. പിന്നെ ദൈവം മറ്റൊരിടത്ത് പറയാണ്, ഇത് ഇതേ കാര്യം തന്നെ ദൈവം പറയുന്നു, വലന ആമാലന വലക്കും ആമാലുക്കും. ഒരു നിങ്ങളോട് ആരെങ്കിലും നിഷേധാർത്ഥത്തിൽ സംസാരിക്കാൻ വന്നാൽ അവരോട് നമുക്ക് മറുപടി പറയാവുന്ന നല്ലൊരു വാചകമായി ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്, വല്ലന ആമാലുന വല്ലക്കും ആമാലുക്കും. ബുദ്ധിമാന്മാരെ സംബന്ധിച്ചിടത്തോളം
എന്താണ് പ്രാർത്ഥന എന്ന് തിരിച്ചറിയാൻ ഈ ഒരു വാചകം മതി. ഇത്തരം വാചകങ്ങൾ ഖുർആനിൽ ആദ്യം മുതൽ അവസാനം വരെ സ്പ്രെഡ് ഔട്ടായിട്ട് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഒരിടത്ത് മാത്രമല്ല, കാരണം പല വിഷയങ്ങൾ ഖുർആനിന്റെ പല ഭാഗങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ എല്ലാ വിഷയങ്ങളിലും അവർ പ്രവർത്തിക്കുന്നതിന്റെ ഫലം മാത്രമേ കിട്ടൂ എന്ന ആത്യന്തികമായ തത്വം പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഏത് വിഷയം പറയുമ്പോഴും ദൈവം അവരോട് പറയും, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടും, ഞങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലം ഞങ്ങൾക്ക് കിട്ടും. ഇവിടെ നിങ്ങളും ഞങ്ങളുമായി മാറുന്നത് ദൈവത്തിന്റെ കാഴ്ചപ്പാടിന്റെ ദൂഷ്യമല്ല, മറുവശത്തിരിക്കുന്നവർ അങ്ങനെ ഒരു കാഴ്ചപ്പാടിന്റെ വക്താക്കളായി മാറുമ്പോ അവരോട് പറയാവുന്ന നല്ല വാചകം അതാണ് എന്ന് വെച്ചാൽ അതിന്റെ തന്നെ അർത്ഥം ഞങ്ങൾ ദൈവത്തിന്റെ വക്താക്കളായി മാറിയിരിക്കുകയാണ്, ഖലീഫമാരായി മാറിയിരിക്കുകയാണ്, ദൈവിക വ്യവസ്ഥിതിയുടെ ഖലീഫമാരായി മാറിയിരിക്കുകയാണ് ഞങ്ങൾ. അതുകൊണ്ട് ആ വ്യവസ്ഥിതിക്കകത്ത് നിന്ന് ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകാൻ പോകുന്ന നന്മ നിങ്ങൾക്കും ഉണ്ടാകണമെങ്കിൽ നിങ്ങളും കൂടെ ഈ പ്രവർത്തനത്തിലേക്ക് വരണം എന്നൊരു പ്രേരണയാണ് അതിനകത്തുള്ളത് എന്ന് മനസ്സിലാക്കണം. പക്ഷേ അടിസ്ഥാന തത്വം ഇത് തന്നെയാണ്, പ്രവർത്തനത്തിനാണ് റിസൾട്ട് കിട്ടുക, ആ റിസൾട്ടിന് മാത്രമാണ് പ്രതിഫലവും കിട്ടുക. അധ്വാനത്തിനാണ് ഫലം കിട്ടുക, ഫലത്തിനാണ് പ്രതിഫലം കിട്ടുക. നമ്മൾ കഴിഞ്ഞ മുമ്പേ പറഞ്ഞതാണ്, വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യമാണത്. പ്രാർത്ഥനയെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രവർത്തനത്തിനാണ് ഫലം കിട്ടുക. ഒരു ക്രിസ്ത്യൻ, നമ്മൾ സാധാരണ മലയാളികൾ അച്ചായന്മാരെന്നാണല്ലോ അവർ വിളിക്കുക, അങ്ങനെയുള്ള ഒരു മലനാടൻ അച്ചായൻ ഒരു നല്ല റബ്ബർ എസ്റ്റേറ്റ് കൂടെ അത്യാവശ്യം തെങ്ങും തോപ്പൊക്കെ ഉള്ള നല്ലൊരു തോട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ആ തോട്ടത്തിന്റെ ഉടമസ്ഥനാണ് അദ്ദേഹം. അപ്പൊ ആ വഴിയാണ് ഒരു പള്ളിയിൽ അച്ഛൻ പോയത്, സഞ്ചരിക്കുന്നത്. പള്ളിയിൽ അച്ഛൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് ദൈവം നല്ലൊരു തോട്ടം തന്നൂലേ, നല്ല ഒരു തോട്ടം. അങ്ങനെയാണല്ലോ പറയുക അല്ലെ, ഗൾഫിലൊക്കെ പോയി 10, 15, 25 വർഷമൊക്കെ ഭാര്യയും മക്കളെയും കാണാതെ നാടൊക്കെ വിട്ട് അവിടെ നിന്ന് അധ്വാനിച്ച് ബുദ്ധിമുട്ടി ആ മനുഷ്യൻ ജീവിതം തന്നെ കൊളന്തു കൊണ്ടിട്ട് സമ്പാദിച്ചിട്ട് നാട്ടിൽ വരുമ്പോ ആദ്യം കാണുന്ന ആളോടന്നെ പറഞ്ഞ ഇവർ പറയാൻ, നമ്മൾ പറയുന്നത് ദൈവം നല്ല നേമത്താക്കി നിന്നെ, ഈ മനുഷ്യന് യാതൊരു പങ്കുമില്ല, ദൈവം ഫ്രീ ആയിട്ട് കൊടുത്ത പോലെയാണ് അല്ലേ. അവ അയാൾക്ക് ലോട്ടറി അടിച്ചാൽ തോന്നും കേൾക്കുമ്പോ ചിലപ്പോ. അതേപോലെയാണ് ഈ പള്ളിയിൽ അച്ഛൻ പറഞ്ഞത്, ദൈവം നിനക്ക് നല്ല തോട്ടം തന്നുവല്ലേ, ഈ മനുഷ്യന് ദേഷ്യം വന്നു, കാരണം 10-20 കൊല്ലം അധ്വാനിച്ചിട്ടുണ്ടാക്കിയതാണിത്. ഇയാൾ ഉടനെ അച്ഛനോട് പറഞ്ഞു, പിന്നെ കർത്താവിന് തരുമ്പോ ഇതിന്റെ കോലം ഒന്ന് കാണണമായിരുന്നു ഈ തോട്ടത്തിന്റെ. ഇപ്പൊ ഈ തോട്ടത്തെ ഇങ്ങനെ ആക്കിയത് ആരാ? ഞാനാണ്. ആ മനുഷ്യന്റെ ജീവിതം, ആ മനുഷ്യന്റെ അധ്വാനമാണ് ആ തോട്ടത്തെ തോട്ടമാക്കി മാറ്റിയത്. ദൈവം കൊടുത്തത് എന്താ? ഒരു ഭൂമികയാണ്, ഒരു പ്രതലമാണ് ദൈവം കൊടുത്തത്, ഒരു സ്റ്റേജ്, ഒരു പ്ലാറ്റ്ഫോമാണ് ദൈവം കൊടുത്തത്. ആ പ്ലാറ്റ്ഫോമിനെ നമുക്ക് ആവശ്യമായ പ്ലാറ്റ്ഫോമാക്കി മാറ്റിയതാരാണ്? ആ മനുഷ്യനാണ്. അവിടെ ആ തോട്ടം എന്ന റിസൾട്ട്, തോട്ടത്തിന് അറബിയിൽ എന്താ പറയാ? ജന്നത്ത്. ആ ജന്നത്ത് അയാൾക്ക് കിട്ടിയത് അയാളുടെ പ്രാർത്ഥന കൊണ്ടാണോ പ്രവർത്തനം കൊണ്ടാണോ? പ്രവർത്തനമാണ്. പക്ഷെ ആ പ്രവർത്തനത്തിന് അയാൾ ഇറങ്ങുമ്പോൾ അയാളുടെ മനസ്സിലൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, ഞാനിതിങ്ങനെ ആക്കിയെടുക്കും എന്നൊരു പ്രാർത്ഥന ഇല്ലേ? വ്യക്തമല്ല കാര്യം? അതാണ് പ്രാർത്ഥനയും പ്രവർത്തനവും. അല്ലാതെ വെറുതെ ഇരുന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇന്നേ വരെ ഒരാൾക്കും എന്തെങ്കിലും കിട്ടിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അവരുടെ അടുത്ത് നിങ്ങളാണെങ്കിൽ കേട്ടിട്ടുണ്ടോ? പ്രേതത്തിന്റെയും ഭൂതത്തിന്റെയും കഥ പറഞ്ഞ പോലെയാണ്. പ്രേതത്തിൽ വിശ്വസിക്കുന്നവര് നമ്മുടെ ഈ 21-ാം നൂറ്റാണ്ടിലെ അത്യന്താധുനിക കേരളത്തിൽ പോലും മഹാഭൂരിഭാഗമാണ്. കുറച്ചുപേരെന്ന് പറഞ്ഞാൽ പോരാ, മഹാഭൂരിഭാഗവും പ്രേതത്തിലും ഭൂതത്തിലും വിശ്വസിക്കുന്നവരാ. അതുകൊണ്ടാണ് ചവിട്ടിക്കൊള്ളാനൊക്കെ അവസരം കിട്ടുന്നത് തങ്ങന്മാർക്ക്, അല്ലെങ്കിൽ കിട്ടില്ലല്ലോ. ചവിട്ടിക്കൊള്ളാൻ നിന്നു കൊടുത്തത് കൊണ്ടല്ലേ ചവിട്ടിക്കൊള്ളാൻ അവസരം കിട്ടിയത്. കൊല്ലാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, പക്ഷെ കൊല്ലപ്പെടാൻ തയ്യാറാകുമ്പോഴാണ് ഇതിന് അവസരം കിട്ടുന്നത്. എന്തുകൊണ്ട് അങ്ങനെയുള്ള മനുഷ്യരുണ്ടായി? ഭൂതത്തിലും പ്രേതത്തിലും വിശ്വസിച്ചതുകൊണ്ടാണ്. പക്ഷേ ഭൂമിയിൽ ഇന്നേവരെ ഒരാളും ഒരു ഭൂതത്തെയും പ്രേതത്തെയും നേരിട്ട് കണ്ടിട്ടില്ല. എല്ലാവർക്കും വിശ്വാസമാണ്. ഈ ഭൂതത്തെ അനുഭവിച്ച ആരോടെങ്കിലും പോയി ചോദിച്ചാൽ എന്താ പറയാന്നറിയോ?
ഇന്നയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ ആളെ തേടിപ്പോയാലോ, ആ ആൾ പറയും ഇന്നയാളെ കണ്ടിട്ടുണ്ട്. ഇത്തരം അനുഭവങ്ങളല്ലാതെ പ്രേതത്തെ നേരിട്ട് കാണുകയോ പ്രേതത്തിന്റെ ഉപദ്രവമോ അനുഗ്രഹമോ, പ്രേത ഉപദ്രവം മാത്രമല്ല അനുഗ്രഹം ചെയ്യാറുണ്ടെന്നാണ് വിശ്വാസം അല്ലെ. പലർക്കും പ്രേതം കൂടിയിട്ട് ചികിത്സിക്കാറൊക്കെ ഉണ്ട് പലരും. അതൊന്നും നേരിട്ട് കിട്ടിയ ഒരാളുമില്ല. ഇന്ന് ഈ പ്രേതങ്ങളെ വേണമെങ്കിൽ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന വലിയ വിഭാഗങ്ങളൊക്കെ ഉണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ അല്ലെ. അപ്പൊ പ്രേതങ്ങൾ അനുഗ്രഹങ്ങളായി മാറാറുണ്ട് ചിലപ്പോ. പക്ഷേ ഫലം കിട്ടിയ ഒരു നേരിട്ട് അനുഭവമുള്ള ഒരു വ്യക്തിയെ ഭൂമിയിൽ എവിടെയും കാണാനില്ല ഉണ്ടോ? ഇല്ല. ഇതുപോലെയാണ് പ്രാർത്ഥിച്ചിട്ട് ഫലം കിട്ടിയ ഒരാളെയും കാണാനില്ല. ചോദിച്ചാൽ എനിക്ക് അവിടുന്ന് കിട്ടി, എനിക്ക് ഇവിടുന്ന് കിട്ടി. ആർക്ക്? മറ്റൊരാൾ എന്നോട് അങ്ങനെ പറഞ്ഞു എന്നേ പറയൂ. എനിക്ക് നേരിട്ട് കിട്ടിയെന്ന് പറയാൻ സാക്ഷ്യപത്രം തയ്യാറാക്കാവുന്ന ഒരാളുമില്ല. രോഗം മാറി, പ്രാർത്ഥിച്ചിട്ട് രോഗം മാറി, അയാളുടെ ഹിസ്റ്ററി മുഴുവൻ എടുത്തു നോക്കിയാൽ അറിയാം, 10 ഡോക്ടർമാരുടെ ചികിത്സക്ക് ഇടയിലായിരിക്കും ഒരു പ്രാർത്ഥന ആരുടെയോ കൂടെ പോയിട്ട്. അവസാന ക്രെഡിറ്റ് മുഴുവൻ ആ മനുഷ്യൻ. അപ്പൊ ഭൂതപ്രേത കഥകളുടെ ആ ഒരു അവസ്ഥ മാത്രമേ ഇത്തരം പ്രവർത്തനങ്ങൾക്ക്, ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ദൈവം വ്യക്തമായി പഠിപ്പിക്കുന്നു, റബ്ബന ഇന്നന സമേന മുനാദിയൻ യുനാദിയിൽ ഈമാനിയൻ ആമിനു റബ്ബിക്കും ഫ ആമന്ന ഫ ആമന്ന. ദൈവം നമുക്ക് ഇങ്ങോട്ട് ഒരു വിളി തരുന്നുണ്ട്, അത് നമ്മൾ കേൾക്കുന്നു. റബ്ബന ഇന്നന സമേന മുനാദിയൻ യുനാദി ലിൽ ഈമാൻ. ഈമാൻ എന്തോ ആവട്ടെ, ഒരു പ്രവർത്തനമാണ്. ഒരു പ്രവർത്തനത്തിലേക്ക് ദൈവം നമ്മളെ ക്ഷണിക്കുന്നു. ഫഹാമന്ന, ആ പ്രവർത്തനം നമ്മൾ ചെയ്യുന്നു. ഇതാണ് ഖുർആനിന്റെ സന്ദേശം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സാധിക്കാനല്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ദൈവം ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ തരുക എന്നതുമല്ല. മറിച്ച് ദൈവം നമുക്ക് ജീവിതം നന്നാക്കാൻ കുറെ നിർദ്ദേശങ്ങൾ തരുമ്പോ ആ നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിക്കുക എന്നതാണ് നമുക്കുള്ള ഡ്യൂട്ടി. ആ ജീവിതത്തിൽ അത്തരം നിർദ്ദേശങ്ങൾ പാലിക്കുമ്പോൾ മനസ്സിനകത്തൊരു ഉദ്ദേശം വേണം. ആ ഉദ്ദേശം യഥാർത്ഥത്തിൽ ഒരു പ്രാർത്ഥനയുടെ രൂപത്തിലാണ് വരിക. കാരണം ഇതിന്റെ റിസൾട്ട്, ഇതിന്റെ റിസോഴ്സ് ദൈവമാണ്. അതുകൊണ്ട് ഇതിന്റെ ഫലം കിട്ടേണ്ടത് ദൈവത്തിൽ നിന്നാണ്. എപ്പോഴും സംശയങ്ങൾ പൂർണ്ണമായി തീരുന്നില്ല അല്ലേ. പറഞ്ഞാൽ കിട്ടുമോ, ചെയ്താൽ കിട്ടുമോ, എപ്പോഴാ പ്രാർത്ഥിക്കേണ്ടത്, അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രാർത്ഥന, ഇൻഷാല്ലാ ഈ ചർച്ചക്കിടയിൽ നമുക്ക് വ്യക്തമാകും എന്ന് വിശ്വസിക്കാം. ഒരു കാര്യം വ്യക്തമാണ്, പ്രാർത്ഥനയില്ലാത്ത പ്രവർത്തനത്തിന് ഉദ്ദേശിച്ച ഫലം കിട്ടില്ല, പ്രവർത്തനമില്ലാത്ത പ്രാർത്ഥനത്തിനും ഉദ്ദേശിച്ച ഫലം കിട്ടില്ല, രണ്ടും കിട്ടില്ല. വ്യക്തമായിട്ട് പറയാം, ഒരു മറിയാമ്മ ക്രിസ്ത്യൻ പള്ളിയിൽ ഞായറാഴ്ച പോയി നോക്കുമ്പോൾ അച്ഛനും നല്ല പ്രസംഗം. അച്ഛൻ പറയാണ്, വിശ്വാസത്തിന്റെ മലയെ മാറ്റിക്കളയാനുള്ള ശക്തിയുണ്ട്. ബൈബിൾ വചനമാണ്, വിശ്വാസം മലകളെ മാറ്റിക്കളയുന്നു. ഈ മറിയാമ്മ ഇതും കേട്ട് തിരിച്ചു വരുമ്പോ വഴിയിലുണ്ടായ ഒരു മലയോട് പറഞ്ഞു, മാറുമല, മാറുമല എന്ന് പറഞ്ഞ മല മാറുമോ? മാറുമോ? മാറില്ല. അവിടെ വിശ്വാസം എന്താണ്? ഇത് ബൈബിളിന്റെ വചനമാണ്, ബൈബിളിന്റെ വചനമാണെന്ന് പറഞ്ഞിട്ട് മലയോട് മാറാൻ പറയുന്ന ഒരു ക്രിസ്ത്യാനിയെയും ഞാൻ കണ്ടിട്ടില്ല ഇന്നേവരെ. പക്ഷേ ആസനത്തിനെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് അതിനുവേണ്ടി കൈയുയർത്തി പ്രാർത്ഥിക്കുന്ന മുസ്ലിങ്ങളെ കണ്ടിട്ടുണ്ട് ഞാൻ ധാരാളം. അതിനുവേണ്ടി മാത്രം ഒന്നും പ്രവർത്തിക്കാതെ ഒരു മലയെ മാറ്റിക്കളയണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് എല്ലാവർക്കും അറിയാം. ആ ചെയ്യുമ്പം അതിന്റെ കൂടെ ഉണ്ടാവേണ്ട ഒരു ചിന്തയാണ് പ്രാർത്ഥന. ഞാൻ മുമ്പ് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കഥയാണ്. ഒരു ഗ്രാമത്തിൽ വെള്ളത്തിന് വലിയ ക്ഷാമം, വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവാൻ പ്രധാന കാരണം മലയുടെ അപ്പുറത്തുകൂടെ അരുവി ഒഴുകുന്നുണ്ട്. ഈ മല മുകളിൽ കയറി അപ്പുറത്തിറങ്ങിയിട്ട് വെള്ളം കോരിക്കൊണ്ട് വന്നിട്ട് വേണം ഇവർക്ക് കുടിക്കാനോ കുളിക്കാനോ ഉള്ള വെള്ളത്തിന്. ഒറ്റ വഴിയേ ഉള്ളൂ
ഈ മലയുടെ ഇടയിൽ കൂടെ ഒരു വഴി ഉണ്ടാക്കണം, അപ്പൊ അരുവി ഇങ്ങോട്ട് ഒഴുകി വരും, പുഴയെ വഴിതിരിച്ചു വിടാം. പക്ഷെ പ്രശ്നം, ഈ മല പ്രാർത്ഥിച്ചാ മാറൂല, മാറുമോ? പ്രാർത്ഥിച്ചാ മാറില്ല. കുറെ പ്രാർത്ഥിച്ചു നോക്കി, കുറെ എല്ലാ മതങ്ങളിൽ പെട്ടവരും പ്രാർത്ഥിച്ചു, കൂട്ടപ്രാർത്ഥന മഴയ്ക്ക് വേണ്ടി, എന്നിട്ട് മഴ പെയ്യുന്നില്ല. പല രീതിയിൽ പ്രാർത്ഥിച്ചു. പക്ഷെ 19 വയസ്സായ ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ ഒരു ദിവസം ഒരു മമ്പെട്ടി കൈക്കോട്ട് എന്ന് പറയും ആ സാധനവുമായി പോയി ഇത് വെട്ടാൻ തുടങ്ങി. എന്തായിരിക്കും നമ്മളൊക്കെ ചിന്തിക്കുക? എന്തായിരിക്കുക? നാലാമത്തെ ഭ്രാന്തനെന്നോ ഏതോ ഒരു ഭ്രാന്തൻ. കാരണം ഇത്രയും വലിയൊരു മല ഒരു മനുഷ്യൻ ഒരു കൈക്കോട്ട് കൊണ്ട് വെട്ടിയാൽ അയാളുടെ ആയുസ് മുഴുവൻ, അതും പ്രായമായ ഒരു മനുഷ്യൻ, ആയുസ് മുഴുവൻ വെട്ടിയാലും ഇത് തീരില്ല. തീരുവോ? തീരില്ല. പക്ഷേ അടുത്തുകൂടിയ ചെറുപ്പക്കാരൊക്കെ ഇദ്ദേഹത്തെ പരിഹസിച്ചിരിച്ചപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു, നീ കണ്ടോ ഈ മല മാറും, നീ കണ്ടോ ഈ മല മാറും. എന്താ സംഭവിച്ചത്? ആദ്യത്തെ ദിവസം ഈ മനുഷ്യനെ പരിഹസിച്ചവർ പിറ്റേ ദിവസം ആകാംക്ഷ കൊണ്ട് വന്നു. എന്താ സംഭവിക്കുന്നത് നോക്കുമ്പോ, 1 മീറ്റർ ദൂരത്തിൽ ഈ മനുഷ്യൻ വെട്ടിമാറ്റിയിട്ടുണ്ട്, 1 മീറ്റർ. അപ്പൊ ഇവർക്കൊരു അല്പം ഒരു ഉത്സാഹം, എന്തോ ഒരു ചെറിയൊരു മാറ്റം വന്നു. 3-4 ദിവസം കഴിയുമ്പം മൺവെട്ടികളുടെ എണ്ണം കൂടി, 1 ന് 1, 2-3 ആയി ഇല്ലേ, ആവില്ലേ? അങ്ങനെ ദിവസങ്ങൾ കഴിയും തോറും ആ ഗ്രാമത്തിലെ മുഴുവൻ സ്ത്രീകളും പുരുഷന്മാരും അവർക്ക് കഴിയും വിധം അവരുടെ ഭക്ഷിക്കാനും മറ്റു ജോലിക്കുമുള്ള സമയം കഴിച്ച് ബാക്കി മുഴുവൻ സമയം ഇതിന് ചെലവഴിച്ചു തുടങ്ങി. മൺവെട്ടി എടുത്ത് വെട്ടാൻ കഴിയുന്നവർ അതുപയോഗിച്ച് വെട്ടി, ബാക്കിയുള്ളവർ ആ മൺവെട്ടി കൊണ്ട് അവർ വെട്ടിയിട്ട മണ്ണ് കുട്ടയിലാക്കി ചുമന്ന് മാറ്റാൻ തുടങ്ങി. മാസങ്ങൾ എടുത്തിരിക്കാം, ചിലപ്പോൾ വർഷങ്ങൾ എടുത്തിരിക്കാം, തലമുറകൾ എടുത്തിരിക്കാം, പക്ഷെ ആ മല മാറിയിരിക്കും. മാറുമോ ഇല്ലയോ? മാറും. എന്താണ് ആ മലയെ മാറ്റിയ ഘടകം? അതാണ് ചോദ്യം. ആ മലയെ മാറ്റിയ ഘടകം എന്താണ്? ആദ്യത്തെ മനുഷ്യന്റെ വിശ്വാസം, ആ വയസ്സായ മനുഷ്യൻ, തുടക്കമിട്ട മനുഷ്യന്റെ പ്രാർത്ഥന, അതാണ് പ്രാർത്ഥന. ആ മനുഷ്യൻ അറിയാമായിരുന്നു, മനുഷ്യൻ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ ഏത് മലയോളം വലിയ ലക്ഷ്യത്തെയും നേടിയെടുക്കാം, ഏത് ഹിമാലയത്തോളം പോലുന്ന തടസ്സങ്ങളെയും തട്ടി മാറ്റാം. ആ ചിന്തയാണ് പ്രാർത്ഥന. ആ ചിന്ത മനസ്സിനകത്താ വേണ്ടത്, നാവിന്റെ തുമ്പത്തല്ല. മനസ്സിലാക്കണം. ആ ചിന്ത മാത്രം കൊണ്ട് കാര്യം നേടാൻ കഴിയുമോ? കഴിയുമോ? ഈ പറഞ്ഞ മനുഷ്യൻ ഈ മല ഇവിടുന്ന് മാറും, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ വെട്ടിമാറ്റിയാൽ ഈ മല മാറും എന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ ഈ മല മാറുമോ? മാറില്ല. മറിച്ച് ഈ മല എനിക്ക് മാറ്റാൻ കഴിയുമെന്ന വിശ്വാസമില്ലാതെ ഇയാൾ വെട്ടിക്കൊണ്ടിരുന്നാലോ, തീർച്ചയായും മഴയിൽ വെച്ച് അയാൾ അത് ഉപേക്ഷിച്ചിരിക്കും. ആ ദൗത്യം മാർഗമധ്യേ ആ മനുഷ്യൻ ഉപേക്ഷിച്ച് പിന്മാറിയിരിക്കും, വേണ്ടത്ര ലക്ഷ്യബോധമില്ലെങ്കിൽ. ഇതാണ് പ്രാർത്ഥനയും പ്രവർത്തനവും തമ്മിലുള്ള ബ്ലെൻഡിങ്. ഇവിടെയാണ് ഇത് രണ്ടും സന്ധിക്കേണ്ടത്. ഒരു തെറ്റിദ്ധാരണയും വേണ്ട ആ വിഷയത്തിൽ. പലർക്കും അങ്ങനെ ഒരു ധാരണയുണ്ട്. ചിലരുടെ ധാരണ ചോദിച്ചാൽ കിട്ടും, ചോദിച്ചാൽ കിട്ടും, ചോദിച്ചാൽ കിട്ടും, സത്യമാണ്. ചോദിച്ചാലേ കിട്ടൂ, അതും സത്യമാണ്. പക്ഷേ ആ ചോദ്യം നിന്റെ ആത്മാവ് കൊണ്ടായിരിക്കണം, നിന്റെ ഹൃദയം കൊണ്ടായിരിക്കണം, നിന്റെ മനസ്സുകൊണ്ടായിരിക്കണം. നിന്റെ മനസ്സുകൊണ്ടും നിന്റെ ഹൃദയം കൊണ്ടുമാണ് നീ ചോദിക്കുന്നതെങ്കിൽ നിന്റെ സർവാംഗങ്ങളും അതിൽ പങ്കെടുത്തിരിക്കും, സർവാംഗങ്ങളും അതിൽ പങ്കെടുത്തിരിക്കും. അപ്പോഴാണ് ആ ചോദ്യം യഥാർത്ഥ ചോദ്യമാകുന്നത്. എങ്ങനെ വിശ്വാസം പ്രാർത്ഥനയായി മാറും? ഇതാണ് ആ വിശ്വാസം പ്രാർത്ഥനയായി മാറുന്ന രംഗം. കാരണം ഞാൻ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എന്റെ ഹൃദയം, എന്റെ മനസ്സ് അതിനു വേണ്ടി കേടുകൊണ്ടിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അതിനു വേണ്ടി തുടിച്ചുകൊണ്ടിരിക്കുക. ആ ആവശ്യത്തിന് വേണ്ടിയായിരിക്കണം എന്റെ ഹൃദയം തുടിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ വെറുതെ ഇരുന്ന് പ്രാർത്ഥിക്കലല്ല. ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറഞ്ഞ സിനിമയില്
നമ്മുടെ ശ്രീനിവാസൻ അവതരിപ്പിച്ച ഒരു കഥാപാത്രം എല്ലാരെയും വളരെയേറെ ചിരിപ്പിച്ച കഥാപാത്രമാണ് അല്ലേ? ഓർക്കുന്നുണ്ടല്ലോ, ചിരിപ്പിക്കുകയാണ് കൂടുതൽ ചെയ്യുന്നത്. കാരണം മലയാളി ചിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്, ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്നത് വളരെ കുറച്ചാ. മലയാളിയെ കുറിച്ച് മലയാളി അല്ലാത്തവർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, ബുദ്ധിജീവികളാണെന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ ബുദ്ധി ഉപയോഗിക്കാത്ത ബുദ്ധിജീവികളാണ് ഇന്ന് മലയാളികൾ. ഭൂരിഭാഗം സമയവും ടെലിവിഷന്റെ മുമ്പിൽ, ഇന്റർനെറ്റിന്റെ മുമ്പിൽ, മൊബൈൽ ഫോണിന്റെ മുമ്പിൽ അല്ലേ? ഈ സമയത്തൊന്നും ഇവന്റെ തല പ്രവർത്തിക്കുന്നില്ല, തലച്ചോറിന് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കുന്നില്ല. ഒരു സത്യം മനസ്സിലാക്കണം, മനുഷ്യനെ സംസ്കരിക്കാൻ ഒരു ടെലിവിഷനും ഒരു കമ്പ്യൂട്ടറിനും കഴിയില്ല, അത് പുസ്തകത്തിനേ കഴിയൂ. വെറുതെ പറയുകയല്ല ഞാൻ, വേണമെങ്കിൽ ഒരു ദിവസം അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം മുഴുവൻ. ടെലിവിഷനോ കമ്പ്യൂട്ടറിനോ മൊബൈൽ ഫോണിനോ മനുഷ്യനെ ഒരു സംസ്കാരത്തിലേക്ക് എത്തിക്കാൻ കഴിയില്ല. കാരണം അവിടെ എപ്പോഴും ഇവൻ കേൾവിക്കാരനും കാഴ്ചക്കാരനും മാത്രമാണ്. സംവേദനം നടക്കുന്നത് പുസ്തകവുമായിട്ട് മാത്രമാണ്, മനസ്സിലാക്കണം. പുസ്തകം നമുക്ക് വേണ്ടി കാത്തിരിക്കും, ടെലിവിഷൻ നമുക്ക് വേണ്ടി കാത്തിരിക്കില്ല. കുറെ കാര്യങ്ങളുണ്ട് പറഞ്ഞു പോയാൽ. അവിടെ മലയാളി ഒരു മരവിപ്പിന്റെ കാലഘട്ടത്തിലൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. മലയാളി സത്യത്തിൽ ബൗദ്ധികമായ ഒരു മരവിപ്പിന്റെ കാലഘട്ടത്തിലൂടെ. അതിന്റെ ഏറ്റവും വലിയ ദൂഷ്യം എന്താണെന്നറിയാവോ? ചിന്തിക്കുന്നവൻ ഒറ്റപ്പെടുന്ന അവസ്ഥ. ചിന്തിക്കുന്നവന് കൂട്ടുകാരില്ല ഇപ്പോ. പക്ഷേ ചിന്തിക്കുന്നവന് കൂട്ടുകാരില്ല എന്ന് കരുതി ചിന്തിക്കുന്നവൻ വിഷമിക്കേണ്ട കാര്യമില്ല. അവരൊരു തത്വം മനസ്സിലാക്കണം. സമൂഹത്തിൽ എന്നും ഒരു പിരമിഡ് പോലെയാണ് ഔന്നത്യം കിടക്കുന്നത്. ഏറ്റവും ഉന്നതൻ ഏറ്റവും ഒറ്റപ്പെട്ടവനായിരിക്കും. ഈ പിരമിഡിന്റെ ഏറ്റവും ഉയരത്തിലായിരിക്കും ഏറ്റവും ഉന്നതനായവൻ. ഏറ്റവും തരംതാണവനാണ് കൂടുതൽ. അവര് പിരമിഡ് പോലെ നിലം മുഴുവൻ നിറഞ്ഞു നിൽക്കും. അതിനേക്കാൾ അല്പം നിലവാരം കൂടിയവർ അല്പം ഉയർന്നിരിക്കും, അല്പം കുറവായിരിക്കും. അതിനേക്കാൾ നിലവാരം കൂടിയവർ അതിനേക്കാൾ കുറവായിരിക്കും, അല്പം കൂടെ ഉയർന്നിരിക്കും. അങ്ങനെ 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 പോയി മേലെ ഏറ്റവും ഉന്നതനായവൻ ഒറ്റപ്പെട്ട് കിടക്കും. ആ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. പണ്ടങ്ങനെ ആയിരുന്നില്ല. പണ്ട് കേരളത്തിലെ കേശവമേനോൻ തൊട്ട് വൈക്കം മുഹമ്മദ് ബഷീർ വരെ ഉള്ള ആൾക്കാരെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കണം നിങ്ങൾ. ബഷീറൊക്കെ എഴുതിയ ലേഖനങ്ങൾ പ്രാർത്ഥനയെ സംബന്ധിച്ച് തന്നെ ബഷീർ എഴുതിയിട്ടുണ്ട്. ആ എഴുതിയതൊക്കെ ചിന്തിക്കുമ്പോൾ സത്യത്തിൽ അന്നൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല, ചിരിച്ചിട്ടേ ഉള്ളൂ. ഒന്നൊന്നും ഇമ്മിടി വല്യൊന്നു എന്ന് പറയുമ്പോൾ ഇയാളെന്തോ പൊട്ടത്തരം പറയുന്നു എന്നും കരുതി നമ്മൾ ചിരിച്ചു. ഈ ശ്യാമളയുടെ ചിത്രം കണ്ട് ചിരിച്ചതുപോലെ അതിന്റെ ഉള്ളം നമുക്ക് മനസ്സിലായിട്ടില്ല. ബഷീർ തന്നെ പറഞ്ഞു തന്നു, രണ്ട് പുഴകൾ ചേർന്നാൽ ഒരു വലിയ പുഴയല്ലാതെ രണ്ട് പുഴ ഉണ്ടാവാറില്ലല്ലോ. രണ്ട് മനുഷ്യ ഹൃദയങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ അത് രണ്ടായി നിലകൊള്ളുന്നുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് ചേർന്നില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പൊ ഒന്നൊന്നും ചേർന്നാൽ രണ്ടല്ല ഇമ്മണി വല്യൊന്ന്. ബഷീറിന്റെ ഒരു കഥയില് രണ്ട് കഥാപാത്രങ്ങളുണ്ട്, കേശവൻ നായരും സാറാമ്മയും. സ്നേഹത്തിലായിരുന്നു രണ്ടുപേരും, കല്യാണം കഴിച്ചു. കേശവൻ നായർ നായരാണ്, സാറാമ്മ ക്രിസ്ത്യാനിയാണ്. കല്യാണം കഴിച്ചു രണ്ടുപേരും. എന്നിട്ട് ഒരു ഹോട്ടലിൽ കയറി, ഹോട്ടലിൽ കയറിയപ്പോ സാറാമ്മയുടെ ശീലം കാപ്പി കുടിക്കലാണ്, കേശവൻ നായരുടെ ശീലം ചായ കുടിക്കലാണ്. കേശവൻ നായർ പറഞ്ഞു രണ്ട് ചായ, സാറാമ്മ പറഞ്ഞു രണ്ട് കാപ്പി. എന്താ കാര്യം? എന്റെ ഇഷ്ടം ആളും കൂടി അനുസരിക്കണമെന്ന സൈക്കോളജിയിൽ നിന്ന് മലയാളി ഇപ്പോഴും മാറിയിട്ടില്ല. ഓരോ ഭർത്താവും ചിന്തിക്കുകയാണ് എന്റെ ഇഷ്ടം എന്റെ ഭാര്യ അംഗീകരിക്കണം, ഓരോ ഭാര്യയും ചിന്തിക്കുകയാണ് എന്റെ ഇഷ്ടം അയാളും അംഗീകരിക്കണം. രണ്ട് ചായ അത് തന്നെ അവള് കുടിച്ചാൽ മതി എന്നാ കേശവൻ നായർ ചിന്തിക്കുന്നത്. സാറാമ്മ ചിന്തിക്കുന്നു കാപ്പി കുടിച്ചാൽ മതി അയാൾ ഇനി മുതൽ, എന്റെ ഇഷ്ടം കാപ്പിയല്ലേ. അതുകൊണ്ട് അവര് രണ്ട് കാപ്പിയും പറഞ്ഞു. മനസ്സിലാക്കുക, ഇതാണ് ഇന്നത്തെ മിക്കവാറും എല്ലാ ദാമ്പത്യ ബന്ധങ്ങളും. രണ്ടിൽ ഒരാളെ കീഴടങ്ങും, ഒന്നുകിൽ കേശവൻ നായർ കാപ്പി കുടിക്കാൻ ശീലിക്കും, അല്ലെങ്കിൽ സാറാമ്മ ചായ കുടിക്കാൻ ശീലിക്കും. ഇങ്ങനെയാണ് നമ്മുടെ വിവാഹ ബന്ധങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെന്റുകളാണ്. പരിപൂർണമായ തൃപ്തിയിൽ എന്റെ ഇഷ്ടങ്ങൾ മുഴുവൻ ജീവിതത്തിൽ നടപ്പിലാക്കിക്കൊണ്ടല്ല ഇന്ന് ദാമ്പത്യ ബന്ധങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഒന്നുകിലല്ല, ഭൂരിഭാഗം സന്ദർഭങ്ങളിലും ഭർത്താവിന് വേണ്ടി ഭാര്യ ബലിയാടാവും. സ്വന്തം ഇഷ്ടങ്ങളെ
തൃണ അങ്ങ് ഒഴിവാക്കി കളയും, ഉപേക്ഷിച്ചു കളയും. ആധുനിക സാഹചര്യങ്ങളിൽ തിരിച്ചുകൊണ്ട് ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് ഇഷ്ടങ്ങൾ ഒഴിവാക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥ മനസ്സിലാക്കലും യഥാർത്ഥ ബ്ലെൻഡിങ്ങും ഒന്നും ഒന്നും കൂടി ഇമ്മടി വലിയ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാവണമെങ്കിൽ കേശവൻ നായർ ചായയും സാറാമ്മ കാപ്പിയും തന്നെ കുടിച്ചുകൊണ്ട് ഇഷ്ടപ്പെടണം പരസ്പരം, അല്ലേ? അതല്ലേ ശരി, അല്ലേ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കൽ നടക്കുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം മനസ്സിലാക്കുകയല്ലാതെ അഡ്ജസ്റ്റ്മെന്റ് അല്ല വേണ്ടത്. അതാണ് ബഷീർ നമുക്ക് പഠിപ്പിച്ച്. പക്ഷെ നമ്മൾ കണ്ടെന്താ, ഒരു പൊട്ടൻ ചെക്കന്റെ കണക്കറിയാത്തപ്പോഴുള്ള ഉത്തരമായി തോന്നി ചിരിച്ചു തള്ളി, അല്ലേ? ആനവാലി രാമൻ നായരെയും പൊൻകുരിശ് തോമയെയും അവരുടെ കുരിശു മോഷണവും കർത്താവെ നോക്കിയിട്ട് കർത്താവിനെന്തിനാ പൊന്നും കുരിശ് മരക്കുരിശ് പോലെ കർത്താവെ എനിക്കല്ലേ മക്കളുള്ളത് എന്ന് ചോദിച്ചപ്പോഴും നമ്മൾ ചിരിച്ചു. മുഴുവൻ മതങ്ങളെയും കൊഞ്ഞനം കുത്തുകയാണ് യഥാർത്ഥത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ ചെയ്തത്, അല്ലേ? അന്നത്തെ അവസ്ഥയിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ഏത് കാലഘട്ടത്തിലാണ്? ഇന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, എന്തിനാ പള്ളിക്ക് പൊൻകുരിശ്, എന്തിനാ പള്ളിക്ക് പൊന്നിന്റെ കുബ്ബ, അല്ലെങ്കിൽ കുബ്ബ തന്നെ എന്തിനാ പള്ളിക്ക് എന്ന് ഇന്ന് ചോദിക്കാം. ഇത് ബഷീറിന്റെ കാലത്ത് ഉന്നതമായ ഒരു ഭാഷാ ശൈലിയിൽ അദ്ദേഹം ചോദിച്ചു വെച്ചപ്പോ ചിരിക്കാനാണ് തോന്നിയത്. ആ ഒരു അവസ്ഥ ഇന്നും മലയാളിക്കുണ്ട്, കുറെ കൂടിയിട്ടുണ്ട് എന്ന് പറയണം. ഇന്ന് ചിന്ത എവിടെയോ വെച്ച് മറന്നുപോയി. ചിന്തിക്കാൻ ശീലിക്കണമെങ്കിൽ വായിക്കാൻ ശീലിക്കണം. ടി വി കാണുമ്പം നമ്മുടെ സംവേദനത്തെ പൂട്ടിവെച്ചുകൊണ്ട് മറ്റ് ഒന്നുകൂടി എളുപ്പമുള്ള ഭാഷയിൽ പറഞ്ഞാൽ ഒരു കാപ്സ്യൂൾ രൂപത്തിലാണ് ടി വിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്, ഇന്റർനെറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്, അല്ലേ? എന്റെ മക്കൾക്ക് സ്കൂളുകളിൽ നിന്ന് അസൈൻമെന്റോ പ്രൊജക്റ്റോ കൊടുത്താൽ ഇന്റർനെറ്റ് റഫർ ചെയ്തിട്ട് അതിന്റെ ഉത്തരം എഴുതാൻ അപൂർവം സന്ദർഭങ്ങളിലെ ഞാൻ സമ്മതിക്കാറുള്ളൂ. കാരണം എന്താ, അവിടെ അവർക്ക് കിട്ടുന്നത് റെഡിലി അവൈലബിൾ ആയ ഉത്തരങ്ങളാണ്. ഒരു ചോദ്യം ask.com അല്ലെങ്കിൽ yahoo.com അല്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഒരു ചോദ്യം എറിഞ്ഞു കൊടുത്താലോ അതിന്റെ ഉത്തരമാണ് വരിക, അല്ലേ? നമുക്കെന്താ വേണ്ടത്? ഈ കുട്ടിക്ക് ഉത്തരമാണോ വേണ്ടത്, അല്ല ഉത്തരം കണ്ടുപിടിക്കാനുള്ള കഴിവാണോ വേണ്ടത്? എന്താ വേണ്ടത്? ഉത്തരം കണ്ടുപിടിക്കാനുള്ള കഴിവാണ് കുട്ടിയിൽ വളർത്തേണ്ടതെങ്കിൽ ആ കുട്ടി പുസ്തകങ്ങളിൽ നിന്ന് ഉത്തരം കണ്ടെത്തണം, പുസ്തകങ്ങളിൽ നിന്ന് ഉത്തരം കണ്ടെത്തണം. അവിടെ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നുണ്ട് രക്ഷിതാവെന്ന നിലയിൽ. ഞാൻ ഇടയിൽ വെച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ ഈ ചിന്താശക്തി നഷ്ടപ്പെട്ടു പോയി എന്നത് ശ്യാമളയുടെ ചിത്രം കണ്ടപ്പോഴും നമുക്ക് പലപ്പോഴും പറ്റിപ്പോയിട്ടുണ്ട്. അവിടെ ശ്യാമള ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നാൽ അത് ദൈവത്തിന് പോലും ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, ബുദ്ധിമുട്ടായി പോവല്ലേ, അല്ലേ? സത്യമാണെങ്കിൽ ഇന്ന് ഖുർആനിന്റെ അഹിലകാരെ കൊണ്ടായിരിക്കും ഏറ്റവും ബുദ്ധിമുട്ടിയിട്ടുണ്ടാവുക ദൈവം. കാരണം 24 മണിക്കൂർ പ്രാർത്ഥനയാണ്, 24 മണിക്കൂറും ചോദിച്ചുകൊണ്ടിരിക്കുക, പാതിരാക്കും കൈപൊക്കിയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കും. എന്തൊക്കെയാ ചോദിക്കുക? പലസ്തീനെ രക്ഷപ്പെടുത്തണേ, ചെറുത് ചെറുതൊന്നുമല്ല, വലിയ വലിയ കാര്യങ്ങളാണ് ചോദിക്കുക. ഒന്നും അതിനു വേണ്ടി ചെയ്യാൻ കഴിയില്ല. ഞാൻ ഈയിടെ രസകരമായ ഒരു കാർട്ടൂൺ കണ്ടു ഇന്റർനെറ്റില്. എന്താ, സിറിയയിലും അതേപോലെ പിന്നെ അതുപോലെയുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നവരുണ്ടല്ലോ, അറബ് രാഷ്ട്രങ്ങൾ, ആ രാഷ്ട്രങ്ങളിലൊക്കെ പ്രശ്നം ഉണ്ടായപ്പോ മുഴുവൻ അവർ അറബികളും ജിഹാദ് എന്നും പറഞ്ഞിട്ട് ഓടിപ്പോയി അങ്ങോട്ട്, അല്ലേ? പ്രശ്നം അവിടെ കലാപങ്ങൾ ഉണ്ടാക്കിയില്ലേ? പക്ഷേ ഇസ്രായേലിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥന മാത്രം, ഒറ്റ ഒരുത്തനും അങ്ങോട്ട് പോയിട്ടില്ല. പ്രവർത്തനം മതിയാക്കി അവിടെ, അവിടെ വെറും പ്രാർത്ഥന. കാരണം ഇവർക്ക് പടച്ചോനേക്കാൾ പേടിയാണ് ആയുധത്തെ. ആ ആയുധത്തെ പേടിച്ചിട്ട് ഇവര് വീടുകളിൽ കൂടിയിട്ട് ആഹ്വാനം ചെയ്യുകയാണ് പ്രാർത്ഥിച്ചോളാൻ. മക്കയിലെ ഹറമെന്നും പ്രാർത്ഥന, മദീനയിലെ ഹറമെന്നും പ്രാർത്ഥന, പൊന്നാനിയിലെ ഹറമെന്നും പ്രാർത്ഥന, അല്ലേ? പൊന്നാനിയിലെ ഹറം ഉണ്ടാക്കിയിട്ടുണ്ട് പോലും ഇപ്പൊ മലപ്പുറത്ത് എവിടെയോ, അല്ലേ? മലപ്പുറത്ത് എവിടെയോ കാബയുടെ രൂപവും ആ പള്ളിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രാർത്ഥന നടക്കുകയാണ് ഉഗ്രമായിട്ട് പൂക്കോട്ടൂര്. ആ അവിടെയും പ്രാർത്ഥന, എല്ലാവർക്കും പ്രാർത്ഥന. ഈ പ്രാർത്ഥനയ്ക്ക് ഇന്നേ വരെ ഉത്തരം കിട്ടിയതായിട്ട് എവിടെയും കണ്ടിട്ടില്ല, കണ്ടോ? ഇത്തരം പ്രാർത്ഥനകൾക്ക് എവിടെയും ഉത്തരം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പ്രാർത്ഥനകളൊക്കെ ഭൂതപ്രേത പിശാചികളെ പോലെ ഊഹാമോഹങ്ങൾ മാത്രമാണ്. എന്നാൽ പ്രവർത്തിച്ചവൻ
ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി അടിയുറച്ച ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിച്ചവൻ ഫലം കാണുന്നത് നമ്മൾ ജീവിതത്തിലുടനീളം കണ്ടുകൊണ്ടിരിക്കുക. അതിനെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. എല്ലാ ദിവസങ്ങളിലും രാവിലെ സിംഹങ്ങൾ ഉണരുന്നത് ഒരു പ്രാർത്ഥനയുമായിട്ടാണെന്ന് പറയാറുണ്ട്. എന്താണ് അതിന്റെ പ്രാർത്ഥന എന്നറിയോ? ഈ കാട്ടിലുള്ള ഏറ്റവും വേഗം കൂടിയ സിംഹത്തെക്കാൾ വേഗത എനിക്ക് വേണം, എനിക്ക് കിട്ടണേ, അതാണ് അവന്റെ പ്രാർത്ഥന. എന്തിനാത്? എന്നാൽ മാത്രമേ അവന് ഇര കിട്ടൂ അല്ലേ? അല്ലെങ്കിൽ അവനേക്കാൾ വേഗത കൂടിയ സിംഹം കൊണ്ടുപോകും ഇര. അപ്പൊ ഏറ്റവും വേഗം കൂടിയ സിംഹത്തെക്കാൾ എനിക്ക് വേഗം കിട്ടണേ എന്നാണ് അവന്റെ പ്രാർത്ഥന. അവൻ പ്രാർത്ഥിക്കുന്നത്, ആ സിംഹം പ്രാർത്ഥിക്കുന്നത് അവന്റെ ഇരക്ക് വേണ്ടിയാണ്. എന്നാൽ ഓരോ ദിവസവും രാവിലെ ഒരു മാൻപേട ഉണർന്നിരിക്കുന്നത് ഒരു പ്രാർത്ഥനയുമായിട്ടാണ്. എന്താ പ്രാർത്ഥന? എന്താണ് പ്രാർത്ഥന? അതിന്റെ പ്രാർത്ഥനയും ഇതേ പ്രാർത്ഥനയാണ്. ഏറ്റവും വേഗം കൂടിയ സിംഹത്തെക്കാൾ എനിക്ക് വേഗത കിട്ടണേ. കാരണം എന്താ? എന്നാലേ എന്റെ ജീവൻ കിട്ടും അല്ലേ? ഇവിടെ ഈ രണ്ട് മൃഗങ്ങളുടെ പ്രാർത്ഥന ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താ പറയാ, ആ മാൻ പ്രാർത്ഥിച്ചത് തന്റെ ജീവന് വേണ്ടിയാണോ അല്ല ജീവൻ നിലനിർത്താനുള്ള അധ്വാന ശേഷിക്ക് വേണ്ടിയാണോ? അധ്വാനത്തിലൂടെയാണ് ജീവൻ നിലനിർത്തേണ്ടത് എന്ന് ആ മാനിനറിയാം. അധ്വാനത്തിലൂടെയാണ് ഇര കണ്ടെത്തേണ്ടത് എന്ന് ആ സിംഹത്തിനറിയാം. പക്ഷെ മനുഷ്യൻ മാത്രമേ റൊട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുള്ളൂ. റൊട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ മനുഷ്യൻ മാത്രമേ ഉള്ളൂ അല്ലേ? നമ്മളെ പ്രാർത്ഥന എന്താ? റിസ്ക്കിന് വേണ്ടിട്ട്. ഈ റിസ്ക്ക് കണ്ടെത്താനുള്ള മാർഗം, അതിനുള്ള ശേഷി, അതിനു വേണ്ടിയുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യമല്ല. ബ്രൂസ്ലി പറഞ്ഞു വെച്ച ഒരു മഹാവാചകമുണ്ട്, അദ്ദേഹം പറഞ്ഞു, യു നെവർ പ്രേ ഫോർ എൻ ഈസി ലൈഫ്. ഒരിക്കലും എളുപ്പമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്, ആഗ്രഹിക്കരുത്. കാരണം എളുപ്പമുള്ള ജീവിതം കിട്ടിയ ഒരുത്തനും ഈ ഭൂമിയിൽ വിപ്ലവാത്മകമായ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. വളരെ സോഫ്റ്റായി അവനങ്ങ് ജീവിച്ചു പോവും. ആ ജീവിക്കുന്ന കാലത്ത് അവൻ അറിയുന്ന കുറച്ച് പേർക്ക് അവനെ അറിയാം, അതിനപ്പുറം ഒരാളും അവനെ അറിയാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്? നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, യു ഹാവ് ടു പ്രേ ഫോർ ദ സ്ട്രെങ്ത് ടു സർവൈവ് എ ഡിഫിക്കൽട്ട് ലൈഫ്. ബുദ്ധിമുട്ടുള്ള ഒരു ജീവിതത്തെ നേരിടാനുള്ള ശക്തിക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ എന്താ പ്രാർത്ഥന? ചിന്തിച്ചു നോക്ക്, എന്താ പ്രാർത്ഥന? നമ്മുടെ മുമ്പിലുള്ള ജീവിതത്തെ വേണ്ട രീതിയിൽ നേരിടാനുള്ള ശക്തി, അതെനിക്കുണ്ടാകണമെന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള അധ്വാനം, അതാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥനയും ആ പ്രവർത്തനവും ഗുണം ചെയ്യും. ഇവിടെ രസകരമായ ഖുർആനിലെ ചില പ്രാർത്ഥനകൾ, കണ്ണടച്ചു പൂട്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകൾ നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്. റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിനാ വദരിയാതനാ ഖുറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. എല്ലാ പ്രാർത്ഥനയുടെ കൂടെ കുട്ടിന് തേങ്ങയിടും പോലെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് റബ്ബന ഹബ്ലന. എന്താ, ആരോട് ചോദിച്ചാൽ ഉത്തരം പറയൂ? അതിന്റെ അർത്ഥം ചോദിക്കാൻ തന്നെ നാണക്കേടായി ഇപ്പൊ. കാരണം എന്താ, ചോദിച്ച ഉടനെ ചോദിക്കുന്നു, എനിക്കറിയില്ല എന്റെ ഉത്തരം. എല്ലാവർക്കും ഉത്തരം അറിയാമെന്ന, അതിന്റെ അർത്ഥം അറിയാമെന്നാണ് ഭാവം. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, ദൈവം അതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന യഥാർത്ഥത്തിൽ അതിനകത്ത് അന്തർലീനമായ അർത്ഥം അറിഞ്ഞവർ വളരെ ചുരുക്കമേ ഉള്ളൂ. ആ ഒരു പ്രാർത്ഥന മാത്രം വിലയിരുത്തിയാൽ മനസ്സിലാവും എന്താണ് പ്രാർത്ഥന. ദൈവം എന്താ പറയുന്നത്? റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിനാ വദരിയാതനാ ഖുറത അയ്നിൻ. എന്റെ ഭാര്യയിൽ നിന്നും അല്ലെങ്കിൽ എന്റെ ഇണകളിൽ നിന്നും, ഇണകൾ എന്താണോ അതിന്റെ വിശാലമായ അർത്ഥങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ, അത് പിന്നെ നമുക്ക് ഓരോ വിഷയബന്ധിതമായി സംസാരിച്ചില്ലെങ്കിൽ എവിടെ എത്താതെ പോകും അല്ലേ? പായ കെട്ടാതെ കടലിൽ ഇറക്കിയ തോണി പോലെയായി പോകും, ഞാൻ ലക്ഷ്യത്തിലെത്തില്ല. അതുകൊണ്ട് അതൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഇവിടെ എന്തോ ആവട്ടെ, ആ ഇണയെയും മക്കളെയും സന്താനങ്ങളെയും, സന്താനങ്ങളും എന്താണെന്നുള്ളത് അവിടെ ഇരിക്കട്ടെ, ആ സന്താനങ്ങളിൽ നിന്ന് എന്റെ കണ്ണിന് കുളിർമ, എന്റെ കണ്ണ് തൃപ്തിപ്പെടണം, എനിക്ക് തൃപ്തി ഉണ്ടാവണം, ഇതാണ് ആ വാക്കുകളുടെ അർത്ഥം അല്ലേ? റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദരിയാതന ഖുറത അയ്നിൻ. സുർമയിട്ടപ്പോഴുള്ള കുളിരല്ല ആ കുളിർ തന്നെ, കണ്ണിന്റെ കുളിരല്ല യഥാർത്ഥത്തിലാണോ? ആ
കുളിര് കണ്ണിന്റെ കുളിരാണോ? എന്നിട്ടാണ് ഇവർ പറയുന്നത് ദൈവം ആലങ്കാരിക ഭാഷയിൽ എവിടെയും സംസാരിച്ചിട്ടില്ല. മനസ്സിന്റെ കുളിർമയാണ് യഥാർത്ഥത്തിൽ ആ കുളിർമ അല്ലേ? കണ്ണുകൊണ്ട് കാണുകയേ വേണ്ട. ഗൾഫിലിരിക്കുന്ന മക്കൾ അവര് വളരെ നന്നായി അവിടെ ജീവിക്കുന്നു എന്നറിയുന്ന മാതാവിന്റെ മനസ്സ് കുളിർക്കാൻ അവരെ കാണണോ? ഈ കണ്ണുകൊണ്ട് കാണണോ? കാണണോ? വേണ്ടല്ലോ. ആ കാഴ്ച ഏതാ? ആ കാഴ്ച തന്നെ മനസ്സിന്റെ സംവേദനമാണ്. ദൈവം പറയുന്നത് അതിനെ കുറിച്ചാ. എന്നിട്ട് ആയിക്കോട്ടെ, എന്താവട്ടെ, എന്നിട്ട് ആ മക്കള് നന്നായിരിക്കുക, അവരുടെ നന്മ, അവര് നല്ല നിലയിൽ പ്രവർത്തിക്കുക. ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർ അഞ്ചു നേരം നിസ്കരിക്കുക, 30 നോമ്പെടുക്കുക, സക്കാത്ത് കൊടുക്കുക, ഹജ്ജ് ചെയ്യുക, തലേക്കെട്ട് കെട്ടുക, ഉദു ചെയ്യുക, ഇങ്ങനെയൊക്കെ ജീവിക്കുക. ഇതാണ് പിതാവിനെ അല്ലെങ്കിൽ മാതാവിന്റെ കൺകുളിർമ ഉണ്ടാക്കുന്നത് എന്നാണ് ഇതിന്റെ അർത്ഥം എന്നാണ് ഇവർ മനസ്സിലാക്കി വെച്ചു. ഇനി അതുപോട്ടെ, കുറേയും കൂടി പുരോഗമിച്ചവരെന്ന് അവകാശപ്പെടുന്ന നമുക്ക് അല്പം വ്യത്യസ്തമായി കണ്ടാൽ തന്നെ എന്താ, ഈ മക്കൾ അതൊക്കെ നിർത്തി നല്ല മനുഷ്യരായി ജീവിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കുളിരാണോ ഈ പറഞ്ഞത്? ആണോ? അല്ലേ? അല്ല. അവിടെ യഥാർത്ഥത്തിൽ മാറ്റമുണ്ടാവേണ്ടത് മക്കളിലും ഇണകളിലും അല്ല, നമ്മളിലാണ് മാറ്റമുണ്ടാവേണ്ടത്. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദിയാതിന ഖുറത അയ്നിൻ. അവരിൽ നിന്ന് നമുക്ക് കൺകുളിർമ മനതൃപ്തി ഉണ്ടാവണമെങ്കിൽ എന്റെ മനസ്സ് മാറണം, നന്മയിലേക്ക് മാറണം. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒരു തെമ്മാടിയായ പിതാവ് എന്ന് കരുതുക, ആ തെമ്മാടിയായ പിതാവ് ആഗ്രഹിക്കുന്ന ജീവിതത്തിലെ വശംകെട്ട പിഴച്ച ചില മാർഗങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ഇണ, അദ്ദേഹത്തിന്റെ മക്കൾ നല്ല മാർഗത്തിലാണെങ്കിൽ ഇത് അയാൾക്ക് കൺകുളിർമയായിരിക്കുമോ? ആയിരിക്കില്ല, ആയിരിക്കില്ല. അവിടെ ആരാ മാറേണ്ടത്? അയാളുടെ മാർഗത്തിലേക്ക് ഇവർ മാറുകയാണോ ചെയ്യേണ്ടത്? ആണോ? അല്ല, ആ മനുഷ്യനാണ് മാറേണ്ടത്. അഥവാ മനസ്സിന്റെ തൃപ്തി, സമാധാനമായ അന്തരീക്ഷമാണ് യഥാർത്ഥത്തിൽ മനസ്സിന്റെ തൃപ്തി. ആ സമാധാനമായ അന്തരീക്ഷം ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ എല്ലാവരിലും നന്മയുടെ അംശം ഉണ്ടാവണം. വേണ്ടേ? എല്ലാവരിലും നന്മയുടെ അംശം ഉണ്ടാവണ്ടേ? വേണ്ടേ? ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ മാനസികാവസ്ഥയിലേക്ക് മറ്റുള്ളവർ മാറലാണോ നന്മ? അല്ല, എല്ലാവരും നന്മയിലേക്ക് മാറലാണോ നന്മ? എല്ലാവരും നന്മയിലേക്ക് മാറല. ഈ വശം ചിന്തിക്കാൻ ഒരുപക്ഷെ ആരും മെനക്കെട്ടിട്ടില്ല. ഇവിടെ ദൈവം നമ്മളെ മാറാനാണ് പ്രേരിപ്പിക്കുന്നത്, അവരെയല്ല. കാരണം എന്താണെന്നറിയോ? ഈ വാചകം ദൈവം അവസാനിപ്പിക്കുന്ന വാക്ക് ശ്രദ്ധിച്ചാൽ മതി. എന്താ? റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. സൂക്ഷ്മാലുക്കളിൽ എന്നെ നീ മുമ്പനാക്കണം. അപ്പൊ ഏറ്റവും കൂടിയ സൂക്ഷ്മാലു ആരായിരിക്കണം? ഞാനായിരിക്കണം. എന്നിട്ട് നമ്മൾ ഇതുവരെ പറഞ്ഞ എന്താ, നീ എന്താ നന്നാവാത്തത്, നീ എന്താ നന്നാവാത്തത് മോനോടും ഭാര്യയോടും? അവരല്ല, സൂക്ഷ്മാലുവായി മാറേണ്ടത് നമ്മളാണ്. ഒരു സന്ദേശം ആ വചനത്തിലൂടെ ദൈവം തരുന്ന ഒരു സന്ദേശം. രണ്ടാമത്തേത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സന്ദേശമാണ്, യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്താണെന്ന് മനസ്സിലാക്കി തരുന്ന സന്ദേശമാണ്. എന്താ? വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. സൂക്ഷ്മാലുക്കളിൽ എന്നെ മുമ്പനാക്കണം. സൂക്ഷ്മത എന്ന് പറയുന്നത് തന്നെ പ്രവർത്തനമാണ്. ആണോ അല്ലയോ? സൂക്ഷ്മത പ്രവർത്തനയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമല്ലേ? ആണോ? അല്ലേ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? സൂക്ഷ്മത പ്രവർത്തനത്തിന്റെ ഭാഗമല്ലേ? എങ്കിൽ ആ സൂക്ഷ്മതയിൽ മുൻപനാക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നന്നായി പ്രവർത്തിക്കുന്നവനാക്കണമെന്നാണ്. വാക്കുകൊണ്ട് നിനക്കൊന്നും കിട്ടില്ല, നല്ല പ്രവർത്തനം കൊണ്ട് മാത്രമേ കിട്ടൂ എന്ന് ആ വചനത്തിൽ പോലും ദൈവം പഠിപ്പിച്ചിട്ടുണ്ട്. അതേ വചനത്തിൽ ദൈവം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവർത്തകരിൽ എന്റെ പ്രവർത്തനത്തെ സൂക്ഷ്മതയുള്ള പ്രവർത്തനമാക്കി മാറ്റണം. പ്രവർത്തകരിൽ എന്നെ നീ സൂക്ഷ്മാലുവാക്കി മാറ്റണം. അഥവാ എന്നെ നീ സൂക്ഷ്മതയുള്ള നല്ല പ്രവർത്തകനാക്കി മാറ്റണം. ഇതാണ് ഈ വചനത്തിന്റെ സന്ദേശം. പ്രവർത്തനത്തിനാണ് മുൻതൂക്കം. പക്ഷേ പ്രവർത്തനം പൂർണ്ണ പെർഫെക്റ്റ് ആവണമെങ്കിൽ
It should have an involvement of the mind. അതാണ് പ്രാർത്ഥന. മനസ്സ് പങ്കെടുക്കാത്ത ഒരു പ്രവർത്തനവും യഥാർത്ഥത്തിൽ കമ്മിറ്റഡ് അല്ല എന്ന് സമ്മതിക്കേണ്ടി വരും. അങ്ങനെ കമ്മിറ്റഡ് ആയ ഒരു പ്രവർത്തനത്തിന് പ്രേരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ദൈവം ചെയ്യുന്നത്. നമ്മൾ നേരെ തിരിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നതൊക്കെ. നമ്മൾ നമ്മളിലേക്കല്ല സന്ദേശത്തെ വ്യാപരിപ്പിക്കാൻ ശ്രമിക്കുന്നത്, സന്ദേശത്തെ നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടാനല്ല നമുക്ക് താല്പര്യം, മറിച്ച് മറ്റുള്ളവരിലേക്ക് കടത്തിവിടാനാണ്. അതാണ് ഈ ഈ പ്രവർത്തനയിലും കണ്ടത്. എങ്ങനെയെങ്കിലും സൗജ് നന്നാവട്ടെ, അവളെ കുറ്റം പറയാമല്ലോ, മക്കളെയും കുറ്റം പറയാം, ഞാനോ ഐ എം പെർഫെക്റ്റ്. എന്നാൽ ദൈവം ഈ വചനം അവസാനിപ്പിച്ചത് നീ സൂക്ഷ്മാലുക്കളിൽ മുമ്പനാവണം എന്നും പറഞ്ഞുകൊണ്ട്, അഥവാ നിന്റെ ഭാര്യ അതാവട്ടെ സൗജ് എങ്കിൽ, മക്കൾ അവരാവട്ടെ ദുര്യ എങ്കിൽ, അവരെക്കാൾ മുമ്പനായ സൂക്ഷ്മാലു ആരായിരിക്കണം? നീയായിരിക്കണം. അല്ലെങ്കിൽ ഇത് പലരും ചോദിച്ചിട്ടുണ്ട്, എന്നെ ഇമാമുകൾ പിന്നെ മുഅ്മിനുകളുടെ ഇമാമാക്കണേ എന്ന് പ്രാർത്ഥിക്കാനോ? അപ്പൊ ഞാൻ ചോദിച്ച, അപ്പൊ എത്ര ഇമാമാ? ഇമാം ഒന്നല്ലേ പറ്റുള്ളൂ അല്ലേ? എല്ലാരും ഇപ്പൊ അതാ സംഭവം, ലോകത്ത് ഇപ്പൊ നടക്കുന്ന അതാണ്, എല്ലാരും ഇമാമാ. ചില ചില യോഗങ്ങളിലൊക്കെ പോയാൽ സ്റ്റേജിലുള്ളത്ര ആൾ താഴെ ഉണ്ടാവില്ല, ഇമാമാണ് കൂടുതൽ. ഈ ദുആ ദൈവം സ്വീകരിച്ചോ എന്ന് സംശയം. ഇത് മാത്രം, എല്ലാരും ഇമാമാണ് ഇപ്പൊ അല്ലേ? നിങ്ങൾ സൂക്ഷ്മാലുക്കളിൽ മുമ്പനാകണം എന്നാണ് പറഞ്ഞത്. നേതാവാകണം, ഒന്നാമനാകണം, അല്ലെങ്കിൽ അവരുടെ ലീഡർ ആകണം എന്നല്ല. ഇതിപ്പോ ഈ വാക്ക് പറയുമ്പോൾ സൂക്ഷിക്കണം, ലീഡർ എന്ന് പറഞ്ഞാലും ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അർത്ഥമല്ല യഥാർത്ഥത്തിൽ. ഇന്ന് നമ്മൾ ലീഡർ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരിക കേക്കരനായിരുന്ന നേതാവാ, അതല്ല ലീഡർ. ലീഡർ മീൻസ് ഈ പറഞ്ഞ ഇമാമ തന്നെയാ, പക്ഷെ മുമ്പൻ എന്നാണ് അതിന്റെ അർത്ഥം. വൺ ഹൂ ലീഡ്സ്, ലീഡ്സ് ബൈ എക്സാമ്പിൾസ്, ലീഡ് ബൈ ഹിസ് ഓൺ ലൈഫ്, അതാണ് ലീഡർ. സ്വന്തം ജീവിതത്തിലെ പ്രവർത്തനങ്ങളെ കൊണ്ടും ജീവിതം കൊണ്ടും മറ്റുള്ളവരെ നയിക്കുന്നവനാണ് നായകൻ. ആ നായകനാണ് ഇമാം, ആ നായകനാണ് മുമ്പൻ, ആ നായകനാണ് ഒന്നാമൻ. അങ്ങനെ നീ ഒന്നാമനാവണം എന്നാണ് പറഞ്ഞത്. നമ്മൾ നേരെ തിരിച്ചായിപ്പോ, ഞാൻ ഇമാമും നിങ്ങളും അമ്മും നിങ്ങളും, എന്നിട്ട് നിങ്ങളെല്ലാരും കൂടി നന്നായിക്കോ. ഇതാണ് ഈ പ്രാർത്ഥനയുടെ കാഴ്ചപ്പാട് എന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇതിന്റെ ഒരു പ്രതിഫലനം നമ്മുടെ നിത്യജീവിതത്തിൽ ധാരാളമായി കാണാനുണ്ട്. എന്താ, നമ്മുടെ മക്കളെ നമ്മൾ പോറ്റി വളർത്തുന്നത് നാളത്തെ സൊസൈറ്റിയെ ലക്ഷ്യം വെച്ചിട്ടല്ല. സത്യത്തിൽ ഇന്നൊരു പോറ്റി വളർത്തുന്നത് എന്ത് ലക്ഷ്യം വെച്ചിട്ടാ? നമ്മൾ ശ്രമിക്കുന്നത് മുഴുവൻ എന്റെ മകനെ ഒരുതരം അമൂൽ ബേബിയാക്കി ഉണ്ട് വളർത്തിയെടുക്കാനാണ്. എന്നിട്ട് ആ മകനെ ഫിറ്റായ രീതിയിൽ, അവന് ചേരുന്ന രീതിയിൽ ഈ ലോകത്തെ മാറ്റിയെടുക്കാനാണ് നമ്മുടെ ശ്രമം. ട്രൈ ടു റെഡി ദ വേൾഡ് ഫോർ മൈ സൺ. പക്ഷെ യഥാർത്ഥത്തിൽ എന്താ ചെയ്യേണ്ടത്? ലോകത്തിന് വേണ്ടി മകനെ തയ്യാറാക്കിയെടുക്കുകയാണ് വേണ്ടത്. മാറ്റമുണ്ടാവേണ്ടത് ലോകത്തിലാണോ മകനിലാണോ? മകനിലാണ്. നമ്മളൊക്കെ ശ്രമിക്കുന്നത് എവിടെ മാറ്റാനാ? ലോകത്തിൽ മാറ്റം വരുത്താന്. ഇവൻ എന്റെ മകൻ, ഇവൻ ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഇവന് സഞ്ചരിക്കാൻ ആവശ്യമായ വഴികൾ തുറന്നു കൊടുക്കുക. എന്നാൽ നിലവിലുള്ള വഴികളിലൂടെ ഇവന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട്, ഇവന്റെ പ്രവർത്തനം ഉപയോഗിച്ചുകൊണ്ട് ഇവന് സർവൈവ് ചെയ്യാൻ ഇവനെ സജ്ജീകരിക്കുകയല്ലേ വേണ്ടത്? സത്യത്തിൽ ആണല്ലോ ഒരു ചൊല്ലുണ്ട്, നിങ്ങൾക്ക് ലോകം മുഴുവൻ കാർപ്പറ്റ് വിരിക്കാൻ കഴിയില്ല, പകരം എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? നിങ്ങളുടെ കാലിൽ ഒരു ചെരുപ്പ് ധരിക്കുക. ലോകം ഇല്ലേ, അതല്ലേ ഒരു പ്രാക്ടിക്കലായ മാർഗം. ആ പ്രാക്ടിക്കലായ മാർഗം വിട്ടിട്ട് ലോകം മുഴുവൻ കാർപ്പറ്റ് വിരിക്കാനാണ് നമ്മുടെ ഇപ്പോഴത്തെ ശ്രമം. അവിടെ ആ ശ്രമത്തിന് കാരണം എന്താണെന്നറിയാവോ? ഒരു കാരണവശാലും എന്റെ ഉള്ളിലുള്ള നെഗറ്റീവ് കാണാൻ ഞാൻ തയ്യാറല്ല എന്നതാണ്. നെഗറ്റീവുകൾ മുഴുവൻ മറ്റുള്ളവരിൽ ചാരിവെച്ച് ഞാൻ എന്തോ ഒരു പെർഫെക്റ്റ് ആയ മനുഷ്യനാണ് എന്ന കാഴ്ചപ്പാടിലാണ് എല്ലാവരും എല്ലാവരും ഓരോരുത്തരും രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയുടെ മുമ്പിൽ ഇരുന്നിട്ട് ചിന്തിക്കുകയാണ്, ഞാനാണ് മമ്മൂട്ടി, ഞാനാണ് മോഹൻലാൽ, അല്ലെങ്കിൽ ഞാനാണ് ഷാരൂഖ് ഖാൻ അല്ലേ? ഓരോരുത്തരും ചിന്തിക്കുക. ബാക്കിയുള്ളവരോ? ബാക്കിയുള്ളവർ മാമുക്കോയാ? എന്നാ എന്റെ എന്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് എന്റെ പല്ലുണ്ടിയിട്ടുണ്ടോ, എന്റെ പല്ല് കൊഴിഞ്ഞിട്ടുണ്ടോ എന്ന്
പഠിക്കുന്നിടത്താണ് തിരുത്തൽ എന്ന ഘടകം എന്ന പ്രവർത്തനം തുടങ്ങുന്നത് തന്നെ. അവിടെ മാത്രമേ അത് തുടങ്ങൂ. ദൈവം പഠിപ്പിക്കുന്നു, അതുകൊണ്ട് അങ്ങനെയാണ്. വജാൽനാലിൽ മുത്തഖീന ഇമാമ, ഒരു സൂക്ഷ്മാലിക്കളുടെ ലോകത്തെയാണ് ദൈവം വിഭാവനം ചെയ്യുന്നത്. സൂക്ഷ്മാലിക്കൾ ജീവിക്കുന്ന ഒരു ലോകം, ആ ലോകത്തിൽ നീതിയുണ്ടാവും, സ്നേഹമുണ്ടാവും, ദയുണ്ടാവും, പിന്നെയോ സമാധാനമുണ്ടാവും. ഇതിന്റെയൊക്കെ പരിണത ഫലമായിട്ട് സമാധാനം ഉണ്ടാവും സൂക്ഷ്മാലുക്കൾ ജീവിക്കുന്ന ലോകത്ത്. അതിൽ ആ സൂക്ഷ്മതയുടെ കാര്യത്തിൽ നീ ആയിരിക്കണം മുമ്പൻ, അതായിരിക്കണം നിന്റെ ആഗ്രഹം. വജഅൽനാലിൽ മുത്തഖീന ഇമാമ. അതുകൊണ്ടാണ് പറഞ്ഞത് ഗോഡ് ഹെൽപ്സ് ദം ദോസ് ഹു ഹെൽപ്സ് ദംസെൽസ്. ദൈവം സഹായിക്കുന്നത് സ്വയം സഹായിക്കാൻ തയ്യാറുള്ളവരെയാണ്. ഇത് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലാണ്. എനിക്ക് തോന്നുന്നു ഈ ചൊല്ലിന് ആധാരമായ ഒരു ഖുർആനിക വചനമുണ്ട്. ഇന്ത്യൻ പാർലമെന്റിൽ ഈ വചനം എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പല പ്രാസംഗികരും പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യമാണോ സത്യമാണെന്നോ എനിക്കറിയില്ല. ഇന്നല്ലാഹു ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. സ്വയം തയ്യാറാവാൻ തയ്യാറാവാത്ത, സ്വയം മാറാൻ തയ്യാറാവാത്ത, സ്വയം പരിണമിക്കാൻ പരിവർത്തിപ്പിക്കാൻ തന്നിൽ തന്നെ വിപ്ലവവും സംസ്കാരവും നടത്താൻ തയ്യാറില്ലാത്ത ഒരു സമൂഹത്തെയും ദൈവം മാറ്റിമറിക്കാറില്ല. നമ്മളാണ് പ്രവർത്തിക്കേണ്ടത്, പ്രാർത്ഥനയല്ല പ്രവർത്തനം. നമ്മളാണ് പ്രവർത്തിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൽ. നമ്മളിൽ സമൂഹം എന്ന് വെച്ചാൽ കുറെ ജ്ഞാനികൾ ചേർന്നതാണ് നമ്മൾ, കുറെ ജ്ഞാനികൾ ചേർന്നതാണ് നമ്മൾ. അപ്പൊ ഓരോരുത്തരും അവനവനാകുന്ന ജ്ഞാനിൽ ഒരു സംസ്കരണം, ഒരു വിപ്ലവം സാധിച്ചാൽ സമൂഹത്തിൽ ഒരു വിപ്ലവം സാധിക്കും, സമൂഹത്തിൽ ഒരു സംസ്കരണം സാധിക്കും. അതാണ് ദൈവം പറഞ്ഞത് ഇന്നല്ലാഹു ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. ഗോഡ് ഹെൽപ്സ് ദം ഹു ഹെൽപ്സ് ദംസെൽസ്. സ്വയം സഹായിക്കാൻ തയ്യാറുള്ളവരെ മാത്രമേ ദൈവം സഹായിക്കാറുള്ളൂ. ഇവിടെ സഹായം ദൈവത്തോട് ചോദിച്ചാൽ പോരാ, സ്വയം സഹായിക്കണം. അന്നത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ അന്നത്തിന് വേണ്ടി പ്രവർത്തിക്കണം. ഇവിടെ പ്രാർത്ഥിച്ചു കുത്തിയിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവിടെയാണ് ഈ സമൂഹം, ഈ വിശ്വാസത്തിന്റെ പോരായ്മക്ക് വലിയൊരു ഇമ്പാക്ട് ഉണ്ട് സമൂഹത്തിനകത്ത്. ആ ഇമ്പാക്ട് ഇന്നത്തെ മുസ്ലിം സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 160 കോടി വരുന്ന മുസ്ലിം സമുദായം, ഖുർആനിന്റെ വിശ്വാസികളല്ല, മുസ്ലിം സമുദായം ആ ഇമ്പാക്ട് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലാഹ് നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്. ദൈവം ഈ പ്രാർത്ഥനയുടെ ഒരു മറുവശം എന്ന നിലയിൽ ദൈവം പറഞ്ഞു, വലിക്കുല്ലിൻ ദറജാത്തിൻ മിമ്മ അമലു, വലിക്കുല്ലിൻ ദറജാത്തിൻ മിമ്മ അമലു. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനനുസരിച്ചാണ് നിങ്ങളുടെ നിലവാരം. ആലോചിച്ച് നോക്കണം ആ വാചകങ്ങളുടെ സൂക്ഷ്മത. പ്രവർത്തനം വെറുതെ പ്രവർത്തിച്ചാലും പോരാ, ഏറ്റവും നല്ലത് ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കണം. ആ ഏറ്റവും നല്ലത് ലക്ഷ്യം വെക്കുന്നതിനെ നമുക്ക് പ്രാർത്ഥന എന്ന് പറയാം. അതിനെ ഫോളോ ചെയ്യുന്ന പ്രവർത്തനം ഏറ്റവും നല്ലത് ലക്ഷ്യം വെച്ചിട്ടാണെങ്കിൽ, നിങ്ങൾ ഏത് നിലവാരത്തിൽ പ്രവർത്തിക്കുന്നു ആ നിലവാരം നിങ്ങൾക്ക് കിട്ടും. വലിക്കുല്ലിൻ ദറജാത്തിൻ, വലിക്കുല്ലിൻ ദറജാത്തിൻ മിമ്മാമിലു. അവരെന്താണോ പ്രവർത്തിച്ചത്, ഏത് നിലവാരത്തിലാണോ പ്രവർത്തിച്ചത്, അത് അവർക്ക് കിട്ടും. ഇവിടെ ഒരു വ്യക്തമായ കാര്യം മനസ്സിലാക്കണം, ആ ദറജ നമ്മൾ ആദ്യം മനസ്സിൽ കരുതി വേണം പ്രവർത്തിക്കാൻ. ഇവിടെ ഖുർആനിനെ അനുകൂലിക്കുന്ന, ഖുർആൻ മാത്രമാണ് സമൂഹത്തിന് ഒരു വിപ്ലവം സാധ്യമാക്കാൻ യോഗ്യമായ ഒരേ ഒരു വ്യവസ്ഥിതി എന്ന് വിശ്വസിക്കുന്ന ഒരു കൊച്ചു കൂട്ടം ഈ നാട്ടിലുണ്ട്, ഈ ലോകത്ത് ഇന്ന് നിലവിലുണ്ട്. ആ കൂട്ടത്തിന്റെ മുമ്പിൽ വലിയൊരു ദൗത്യവുമുണ്ട്, വളരെ വലിയൊരു ദൗത്യവുമുണ്ട്. ഈ ദൗത്യം എന്താണെന്നൊരു പരിധിവരെ തിരിച്ചറിഞ്ഞവരാണെങ്കിൽ പോലും തളർത്തി കളയുന്നത് ബാക്കിയുള്ളവരാണ്. ചിന്തിച്ചു നോക്കണം, ബാക്കിയുള്ളവരാണ്. അവർ
പലപ്പോഴും പറയും കുടുംബത്തിൽ നിന്ന് എന്റെ കുടുംബത്തിൽ ഒരു 50 or 60 അംഗങ്ങൾ ഉണ്ടാവാം മൊത്തം. അതിൽ 2 or 3 ആൾക്കാരോട് ഞാൻ സംസാരിച്ചു കഴിയുമ്പം എനിക്ക് കിട്ടുന്ന മറുപടി ഏകദേശം ഇങ്ങനെയായിരിക്കും. ഒന്ന്, നിനക്കാണോ ഇത് ആദ്യം മനസ്സിലായത്? ആദ്യത്തെ ചോദ്യം. അഥവാ എങ്ങനെയെങ്കിലും ഇത് ശരിയാണെന്ന് മനസ്സിൽ തീർക്കാൻ ശ്രമിച്ചാൽ, മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചാൽ പിന്നെ വരുന്ന ചോദ്യം എന്താണെന്നറിയാവോ? നിങ്ങൾ 2 or 3 പേര് കൂടിയിട്ട് എന്ത് ചെയ്യാനായി നാട്ടില്? ഒറ്റപ്പെട്ടു പോവും നാട്ടില് അല്ലേ? അതായത് നമ്മുടെ മനസ്സിനെ പരിപൂർണമായി തളർത്തിക്കളയുന്ന ആ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് സമൂഹത്തിൽ നിന്നുണ്ടാവുക. മനസ്സിലാക്കുക, ഈ പ്രതികരണത്തെ മറികടക്കാൻ കഴിവില്ലാത്ത ഒരാൾക്കും സമൂഹത്തിൽ ഒരു സംസ്കരണം സാധ്യമാവില്ല. ഈ പ്രതികരണത്തെ മറികടക്കാൻ കഴിയാത്ത ഒരാളും ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു വിപ്ലവവും ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടില്ല. എല്ലാ വിപ്ലവകാരികളും ഈ പ്രതിസന്ധി കടന്നവരാണ് എന്നർത്ഥം. മാർട്ടിൻ ലൂതർ കിങ് തൊട്ട് ഇങ്ങ് കേരളത്തിലെ കേളപ്പൻ വരെ അവരുടെ ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്കുക. സമൂഹത്തിലുള്ളവർ, കുടുംബത്തിലുള്ളവർ ഒക്കെ അവരെ വിമർശിച്ചിട്ടുണ്ട്. EMS കേട്ടിട്ടുണ്ട് ഈ വിമർശനം ഇല്ലേ? ഉണ്ട്. മേലോട്ട് പോയി നോക്കിയാൽ മഹാത്മാഗാന്ധി കേട്ടിട്ടുണ്ട്, ജവഹർലാൽ നെഹ്റു കേട്ടിട്ടുണ്ട്. നബിയുടെ ചരിത്രം നമുക്ക് അറിയാവുന്നതാണ് കുറെയൊക്കെ. അതിൽ കുറെ വെള്ളം ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും എന്തുമാത്രം പീഡനങ്ങൾ, ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്ന പല വ്യക്തിത്വങ്ങളും എന്തുമാത്രം പീഡനങ്ങൾ ഇതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തൊക്കെ എതിരഭിപ്രായങ്ങൾ. ഒരു കുതിരക്കാരന്റെ മകൻ ഉണ്ടായിരുന്നു, കുതിരയോട്ടക്കാരന്റെ മകൻ. അപ്പൊ കുതിരയോട്ടുന്നവന്റെ മകൻ, അവന് കുതിര ഓടിച്ചാൽ കിട്ടുന്ന ശമ്പളം കൊണ്ടുള്ള വിഭവങ്ങൾ മാത്രമേ മകന്റെ കയ്യിലുള്ളൂ. അവൻ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് ഒരു ദിവസം ഒരു അധ്യാപക പറഞ്ഞു, നിങ്ങളുടെ നാളത്തെ ലക്ഷ്യം എനിക്ക് എഴുതി തരണം എന്ന് പറഞ്ഞു ഓരോ കുട്ടിയോടും. ഒരാളും എഴുതി കൊടുത്തു, I want to become a doctor, I want to become an engineer, ഇങ്ങനെ പലതും എഴുതി കൊടുത്തു. സത്യത്തിൽ ഇതൊന്നും ലക്ഷ്യങ്ങളല്ല. ലക്ഷ്യങ്ങളാവണമെങ്കിൽ അതിന് കുറെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഷർത്തുകളുണ്ട്. ആ ഷർത്തൊന്നും പൂർത്തീകരിക്കാത്തതാണ് ഈ പറഞ്ഞ വാക്കുകൾ. ഇത് വെറും ആഗ്രഹങ്ങൾ മാത്രമാണ്. ആഗ്രഹങ്ങൾ പിച്ചക്കാർക്ക് വരെയുണ്ട്. ആ ആഗ്രഹങ്ങൾ മാത്രമാണത്. പക്ഷേ ഈ കുതിരക്കാരന്റെ മകൻ എഴുതി കൊടുത്തു, 10 വർഷത്തിന് ശേഷം ഞാൻ 200 ഏക്കറുള്ള ഒരു എസ്റ്റേറ്റും 100 കുതിരകളുള്ള ഒരു ലയവും സ്വന്തമാക്കാൻ ഉദ്ദേശിക്കുന്നു. എഴുതി കൊടുത്തു. ടീച്ചർ ഉടനെ ഇത് വായിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ടീച്ചറാണ് ഇവിടെ സമൂഹം. ആ ടീച്ചർ ഇത് കണ്ടിട്ട് പൊട്ടിച്ചിരിച്ചു. നീയോ 200 ഏക്കർ എസ്റ്റേറ്റോ 200 കുതിരകളോ? ഇപ്പൊ നിനക്ക് എത്രയുണ്ട് സമ്പാദ്യം? നിന്നെ സഹായിക്കാൻ എത്ര പേരുണ്ട്? നിനക്ക് എന്തറിയാം കുതിരയെ കുറിച്ച്, എസ്റ്റേറ്റിനെ കുറിച്ച്? ഇതൊക്കെ നമ്മൾ കേൾക്കുന്ന ചോദ്യങ്ങളാണ് അല്ലേ? ഈ ചോദ്യമൊക്കെ ചോദിച്ചു. എന്നിട്ട് കടലാസ് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതിന് ഞാൻ F grade ആണ് ഇടുക. A, B, C, D, E, F. ആറാമത്തെ ഗ്രേഡ് ആണ് ഇതിന് ഞാൻ ഇടുക. നിനക്ക് നല്ല ഗ്രേഡ് കിട്ടണമെങ്കിൽ ഇത് മാറ്റി എഴുതി കൊണ്ടുവന്നു പറഞ്ഞു. ഈ കുട്ടി വാങ്ങിച്ച് കയ്യിലിരുന്ന് ക്ലാസിന്റെ പിരീഡ് കഴിയുന്നത് വരെ ആലോചിച്ചു. പിരീഡ് കഴിഞ്ഞപ്പോ തിരിച്ചു കൊണ്ടുവന്ന് ടീച്ചർ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ടീച്ചർ ഞാനിത് മാറ്റുന്നില്ല, ടീച്ചർ F grade ഇട്ടോ. I am keeping my dream with me. ഞാൻ എന്റെ സ്വപ്നം, എന്റെ പ്രാർത്ഥന, എന്റെ ലക്ഷ്യബോധം എന്നോടൊപ്പം കൊണ്ടുപോകുന്നു. ടീച്ചർക്ക് അതിന് F grade ഇടാം, നോ പ്രോബ്ലം, എനിക്ക് പ്രശ്നമില്ല. 10 വർഷത്തിന് ശേഷം ഈ പയ്യൻ ആ ടീച്ചറെ തപ്പിപ്പിടിച്ചിട്ട് തന്റെ 200 ഏക്കർ എസ്റ്റേറ്റ് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. 10 വർഷത്തിന് ശേഷം അന്ന് ആ ക്ലാസ്സിനകത്ത് ഡോക്ടറാവണമെന്ന് എഴുതിയ ആരും ഡോക്ടറായിട്ടില്ല. പക്ഷെ അവർക്ക് A grade കിട്ടിയിരുന്നു. എഞ്ചിനീയർ ആവണമെന്ന് പറഞ്ഞ ആർക്കും എഞ്ചിനീയർ ആവാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവർക്കും A grade കിട്ടിയിരുന്നു. പക്ഷെ F grade കിട്ടിയവനാണ് ഇത് കണ്ടെത്തിയത്. എന്താ കാരണം? എന്താ കാരണം? അവന് സമൂഹത്തിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല, അവന് ഒരു തരം എക്വിപ്മെന്റ്സും ഉണ്ടായിരുന്നില്ല, സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നില്ല, ഒരു ടൂൾസും അവന് സ്വന്തമായിരുന്നില്ല. പക്ഷെ അവന് സ്വന്തമായിരുന്ന ഒരേ ഒരു സാധനം, അതിനെയാണ് മനസ്സിന്റെ അർത്ഥന എന്ന് വിളിക്കുന്നത്. മനസ്സിന്റെ അർത്ഥന, മനസ്സിന്റെ ആഗ്രഹം, അതാണ് ലക്ഷ്യബോധം. അത്
അതിനെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ആ പ്രാർത്ഥന ഉണ്ടെങ്കിൽ അതിനെ എന്താ പറയാ സാക്ഷാത്കരിക്കാൻ ആവശ്യമായതൊക്കെ മനസ്സ് കണ്ടെത്തിക്കൊള്ളും, അത് കണ്ടെത്തിക്കൊള്ളും. ഇവിടെ ഞാൻ ഈ പറയുന്ന വാചകം ഓരോ ആളും അവരുടെ മനസ്സിനകത്തൊന്ന് ഏറ്റെടുത്തിട്ട് പരിശോധിച്ചു നോക്കണം. ശരിയാണെങ്കിൽ ശരിയാണെങ്കിൽ സ്വീകരിച്ചിരിക്കണം, ശരിയല്ലെങ്കിൽ നിങ്ങൾ തള്ളിക്കോളൂ. പക്ഷേ ഒന്ന് മനസ്സിനകത്ത് ഏറ്റെടുത്ത് പരിശോധിച്ചു നോക്കണം. നമ്മുടെ മുമ്പിൽ ഒരു ദൗത്യമുണ്ട്, അത് ഈ കൊച്ചു കൂരയ്ക്കുള്ളിൽ നിന്ന് 4 മണിക്കൂറോ 5 മണിക്കൂറോ സംസാരിക്കുന്നത് കൊണ്ട് തീരുന്നതല്ല ദൗത്യം, അത് കേട്ട് തിരിച്ചു പോകുന്നതിൽ തീരുന്നതുമല്ല ദൗത്യം. ഇതൊക്കെ അതിന്റെ ഉപകരണങ്ങൾ മാത്രം. ആ ദൗത്യത്തെ സംബന്ധിച്ച് കൃത്യമായ മനസ്സിന്റെ ഒരു അർത്ഥന ഉള്ളിൽ ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിൽ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല, അത് വേണ്ടത്ര ഇല്ലെങ്കിൽ. അതുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ ഒന്നിച്ചു നിന്ന് എതിർത്താലും ഈ ലക്ഷ്യം നേടിയിരിക്കും. ആ അർത്ഥന, ആ പ്രാർത്ഥന മനസ്സിനകത്തുണ്ടെങ്കിൽ, ആ ലക്ഷ്യബോധം മനസ്സിനകത്തുണ്ടെങ്കിൽ ഈ ഭൂമി മുഴുവൻ ഒന്നിച്ചു നിന്ന് എതിർത്താലും നമുക്കത് നേടാൻ കഴിയും. ലൈസലിൽ ഇൻസാനില്ല മാസ, മനുഷ്യന് അവൻ അധ്വാനിച്ചത് മാത്രമേ ഉള്ളൂ. ആ വാചകം എന്നിട്ടും തീരുന്നില്ല. അവൻ അധ്വാനിച്ചത് എന്താണോ അവൻ അത് തീർച്ചയായും കണ്ടെത്തിയിരിക്കും. നോക്കണം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിത്വ വികാസത്തിന്റെ അടിസ്ഥാന പാഠങ്ങളാണ് യഥാർത്ഥത്തിൽ ഖുർആൻ പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഖുർആൻ ഒരേ സമയം മനുഷ്യനെന്ന വ്യക്തിയെയും മനുഷ്യനെന്ന സമൂഹത്തെയും സംസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വ്യക്തിയെ മാത്രം സംസ്കരിക്കുകയല്ല ഖുർആൻ ചെയ്യുന്നത്, സമൂഹത്തെ ഒന്നായും സംസ്കരിക്കുക മാത്രമല്ല ഖുർആൻ ചെയ്യുന്നത്. ഒരേ സമയം ഒരേ വാചകത്തിലൂടെ ഒരു വ്യക്തിയെയും ഒപ്പം തന്നെ സമൂഹത്തെ മൊത്തവും. അതുകൊണ്ടാണ് മനുഷ്യൻ എന്ന് വിളിച്ചത്, കാരണം മനുഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ എന്ന വ്യക്തിയും ഞാൻ ഉൾക്കൊള്ളുന്ന സമൂഹവും രണ്ടും ആ വാക്കിന്റെ അർത്ഥമാണ്. അതുകൊണ്ട് ഹേ മനുഷ്യ എന്ന് വിളിച്ചാൽ മുഴുവൻ മനുഷ്യരും അതിൽ പെടും, ഞാൻ എന്ന വ്യക്തിയും പെടും. ഖുർആൻ ലക്ഷ്യം വെക്കുന്നത് ഈ ഞാൻ എന്ന വ്യക്തിയെ സംസ്കരിക്കുക, ഒപ്പം തന്നെ ഈ മുഴുവൻ സമൂഹത്തെയും സംസ്കരിക്കുക. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിക്കും സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനങ്ങളിലെത്താൻ, നല്ല മനുഷ്യരായി ജീവിക്കാൻ, ഏറ്റവും നല്ല റിസൾട്ടുകൾ ഉണ്ടാക്കാൻ ആവശ്യമായ അടിസ്ഥാന പാഠങ്ങൾ മുഴുവൻ ഖുർആൻ തരുന്നുണ്ട്. ഒപ്പം തന്നെ അത്തരം സംസ്കാര സമ്പന്നരായ മനുഷ്യരെ കൊണ്ട് നിറഞ്ഞ ഒരു സമൂഹത്തിന് രൂപം കൊള്ളാൻ ആവശ്യമായതൊക്കെ ഖുർആൻ തരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാന പാഠമാണ് ഇപ്പൊ പറഞ്ഞത്, ലൈസലിൽ ഇൻസാനി ഇല്ലാ മാസാ അൻ സഅയുഹു സൗഫ യുറ. നിങ്ങൾ അധ്വാനിച്ച് നേടിയത് മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുക. ഒപ്പം തന്നെ പറയട്ടെ, നിങ്ങൾ അധ്വാനിച്ച് നേടിയത് ഒന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടുകയുമില്ല. പോസിറ്റീവും പറഞ്ഞു, നെഗറ്റീവും പറഞ്ഞു. ഇനിയൊരു സംശയവും മനുഷ്യനിൽ ബാക്കിയാവരുത്, വെറുതെ ചോദിച്ചാൽ കിട്ടും എന്ന സംശയം ആർക്കും ബാക്കിയാ. വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു, ചോദിച്ചാൽ കിട്ടുകയല്ല, ചോദിച്ച് കൂടെ അതിനു വേണ്ടി പ്രവർത്തിച്ച്. ചോദ്യം എന്താണെന്നാണ് നമ്മൾ ഇതുവരെ വിശദീകരിച്ചു. ആ ചോദ്യം മനസ്സുകൊണ്ട് ചോദിച്ച് അതിനൊപ്പം പ്രവർത്തിച്ചാൽ നിനക്കതിന്റെ റിസൾട്ട് കിട്ടും, കിട്ടാതെ എവിടെയും പോവില്ല. ഇതാണ് ദൈവം പറഞ്ഞത്. വെറുതെ ഇരിക്കാൻ മോഹിക്കുന്നവരാണ് ഈ പ്രാർത്ഥനയിൽ അഭയം തേടുന്നത്. മനസ്സിലാക്കിയിട്ടുണ്ടോ? പണ്ട് ഒരു കവി പാടിയില്ലേ, ഒരു വട്ടം കൂടിയ പുഴയുടെ ഓരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. ഈ മോഹം കൊണ്ട് നടക്കുന്നവരാണ് പ്രാർത്ഥനയിൽ അഭയം തേടുന്നവർ. ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? വലിയ വലിയ ആഗ്രഹങ്ങൾ ഉള്ളിൽ. സത്യത്തിൽ ഈ പ്രാർത്ഥനയിൽ ജീവിതം കണ്ടെത്താൻ ശ്രമിക്കുന്നവരും യാചകരും തുല്യരാണ് കേട്ടോ. ഭിക്ഷക്കാരുണ്ട്, അമ്പലത്തിനകത്ത് പള്ളിക്കകത്ത് കയറി പ്രാർത്ഥിക്കുന്നത് പണക്കാരൻ, പുറത്തുനിന്ന് പ്രാർത്ഥിക്കുന്നത് പണമില്ലാത്തവൻ. പുറത്തുനിന്ന് അവൻ ചോദിക്കുന്നു, നമ്മളോട് യാചിക്കുന്നു, നമ്മളകത്ത് കയറിയിട്ട് ദൈവത്തോട് യാചിക്കുന്നു. രണ്ടാരും ചോദിക്കുന്നത് പണം തന്നെ, വിഭവങ്ങൾ തന്നെ ഇല്ലേ? ഒന്ന് ദൈവത്തോട് ചോദിക്കുന്നു, മറ്റൊന്ന് അവൻ കണ്ട ദൈവത്തോട് ചോദിക്കുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ദൈവം, ഇവനാണ് ഭക്ഷണം കൊടുക്കുന്നത്, ഇവൻ കണ്ട ദൈവത്തോട് ചോദിക്കുന്നു. ഒരു വ്യത്യാസവും കാണാനില്ല.
പക്ഷേ അങ്ങനെ ചോദിച്ചവർക്ക് ആർക്കും കിട്ടിയിട്ടില്ല, കിട്ടിയത് മുഴുവൻ പ്രവർത്തിച്ചവർക്ക് മാത്രം. എനിക്ക് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് മഗ്ഫിറത്തിന്റെ പ്രധാന ഒരു വശം പറയാനുണ്ട്, അതുകൊണ്ട് ഇന്ന് പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് സമയമാവുന്നു, അടുത്തയാഴ്ച മഗ്ഫിറത്തെ സംബന്ധിച്ച് പറയണം. ഒപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു വിഷയം, ഈ പ്രാർത്ഥനയിലെ തെറ്റായ വിശ്വാസം ഈ സമൂഹത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എന്താണ് പ്രാർത്ഥന എന്ന വിഷയത്തിന്റെ സത്യം മനുഷ്യരിൽ ഉണ്ടാക്കേണ്ടിയിരുന്ന പ്രതിഫലനം, എന്താണ് അതിന്റെ മിഥ്യ ഈ മനുഷ്യരിൽ ഉണ്ടാക്കിയിരിക്കുന്ന റിസൾട്ട്, ഇത് രണ്ടും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് ഞാൻ ഇന്നത്തെ നമ്മൾ ഇന്നലെ വരെ പറഞ്ഞതിന് എന്താണ് പ്രാർത്ഥന എന്നതൊന്ന് വ്യക്തമായി കോമ്പാക്ട് ആയിട്ടൊന്ന് മനസ്സിലാവണമല്ലോ. അതിനുവേണ്ടി പറയട്ടെ, നിങ്ങൾ ആരെങ്കിലും ഒരു 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 അമ്പും വെല്ലും എടുത്തിട്ട് ഒരു ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ അമ്പെയ്യാൻ വേണ്ടി നിൽക്കുകയാണെന്ന് വിചാരിക്കുക, മനസ്സിനകത്ത് കരുതുകയാണെങ്കിൽ ആ ലക്ഷ്യം ആ ഉന്നം നമ്മൾ കാണാൻ നമ്മൾ അമ്പ ചെയ്ത് കൊള്ളിക്കേണ്ട ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിലേക്ക് നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്തയുണ്ടല്ലോ, എന്തായിരിക്കും ആ ചിന്ത, എന്തായിരിക്കും ആ ചിന്ത, ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കി, എന്തായിരിക്കും ആ ചിന്ത മനസ്സിൽ വരുന്നില്ലേ? ആ ഒരു രംഗം, ആ സമയത്ത് നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിൽ കൊള്ളണേ എന്ന ചിന്തയല്ലാതെ വേറൊന്നും ഉണ്ടാവില്ലല്ലോ, ഉണ്ടാവോ? വേറൊന്നും ഉണ്ടാവില്ല. അതാണ് പ്രാർത്ഥന, അതാണ് യഥാർത്ഥ പ്രാർത്ഥന. പക്ഷേ ആ ചിന്തയും കൊണ്ട് അങ്ങനെ നിന്നാൽ അമ്പ അവിടെ കൊള്ളുമോ? കൊള്ളുമോ? കൊള്ളണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ചെയ്യണം. അതാണ് പ്രവർത്തനം. മനസ്സിലാക്കണം, ഈ പ്രാർത്ഥനയില്ലാത്ത പ്രവർത്തനം ലക്ഷ്യത്തിലെത്തില്ല. ആ പ്രവർത്തനമില്ലെങ്കിൽ ഈ പ്രാർത്ഥനയ്ക്ക് ഫലവും ഉണ്ടാകില്ല. അപ്പൊ പ്രാർത്ഥനയില്ലാത്ത പ്രവർത്തനം അലക്ഷ്യമാണ്, പ്രവർത്തനമില്ലാത്ത പ്രാർത്ഥന നിഷ്ഫലമാണ്. ലക്ഷ്യത്തിൽ ഫലം പ്രാപിക്കണമെങ്കിൽ ഈ പ്രാർത്ഥനയും ഈ പ്രവർത്തനവും ആവശ്യമാണ്. ഇവിടെ പ്രാർത്ഥന എന്ന വാക്ക് തെറ്റല്ല കേട്ടോ, പ്രാർത്ഥന എന്ന വാക്ക് ശരിയായ വാക്കാണ്. കാരണം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സാധാരണ മുസ്ലിമോ ദൈവവിശ്വാസിയോ മനസ്സിലാക്കുന്ന ദൈവത്തോട് ചോദിക്കലല്ല യഥാർത്ഥത്തിൽ പ്രാർത്ഥന, ആണോ? അതാണ് യഥാർത്ഥ പ്രാർത്ഥന. യഥാർത്ഥത്തിൽ അർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അർത്ഥന, അർത്ഥിക്കുക. ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞതല്ലേ, ഇലക്ഷനിൽ MLA സ്ഥാനത്തേക്ക് നിന്നാളെ നമ്മളെന്താ പറയാ, MLA ആവാൻ മത്സരിക്കാൻ നിന്നാളെ നമ്മളെന്താ പറയാ, സ്ഥാനാർത്ഥി. അയാൾ സ്ഥാനം അർത്ഥിക്കുകയാണ് ചെയ്യുന്നത്, അർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. സ്ഥാനം അയാൾ നമ്മളടുത്ത് വന്ന് ചോദിക്കാറുണ്ടോ, ഞാൻ MLA ആവാം എന്ന് ചോദിക്കാറുണ്ടോ? അയാൾ ചോദിക്കുന്നത് വോട്ടാണ്, ആ വോട്ട് ഒരു ഉപകരണമാണ് അയാളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അയാളുടെ മനസ്സ് എപ്പോഴും അർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സാധനത്തെ, എന്താ അത്? ആ സ്ഥാനം. അതാണ് പ്രാർത്ഥന, അതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന. ആ അർത്ഥത്തിന് ഈ വാക്ക് തെറ്റല്ല കേട്ടോ, ശരിയായ വാക്കാണത്. പക്ഷെ ആ വാക്കിനെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് തെറ്റായിട്ടാണ്. മലയാളത്തിലെ വളരെ നല്ലൊരു വാക്കാണത്, പ്രാർത്ഥന തന്നെയാണ്. പക്ഷെ പ്രാർത്ഥന ഒരിക്കലും വാക്കുകളിലല്ല, ഹൃദയങ്ങളിലാണ്, ഹൃദയങ്ങളിലാണ് ഉണ്ടാവുന്നത്. ഈ സ്ഥാനാർത്ഥി 65 or 70 ദിവസം മുമ്പേ ആ മനുഷ്യൻ നോമിനേഷൻ കൊടുത്തു വന്ന് കഴിഞ്ഞാൽ പിന്നെ ഊണിലും ഉറക്കിലും ഇയാളുടെ മനസ്സിൽ ഒറ്റ ആഗ്രഹമേ ഉണ്ടാവൂ, അല്ലേ? ഒറ്റ ആഗ്രഹം, അതാണ് പ്രാർത്ഥന. പക്ഷെ അയാളെ കൈനീട്ടി ചോദിക്കാറൊന്നുമില്ല ആരോടും, അയാളുടെ മനസ്സ് ചിലപ്പോ വേണമെങ്കിൽ പറയുകയും ചെയ്യും. പിന്നെ ഞാൻ ഇന്റർവ്യൂവിൽ ഒരാളെ കുറിച്ച് കണ്ടു, അയാളൊരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്ത് നിന്നിട്ട് തോറ്റു. അപ്പൊ അയാൾ പറയാണ്, ഞാനത് ആഗ്രഹിച്ചിട്ടൊന്നുമില്ല കേട്ടോ, എല്ലാരും കൂടി പറഞ്ഞിട്ട് എന്നെ നിർത്തിയതാ. ശരിയാണോ അത്? എനിക്ക് തോന്നുന്നുണ്ടോ ശരിയല്ലാതെ? അയാൾ ആഗ്രഹിച്ചിരുന്നു, അയാൾ അർത്ഥിച്ചിരുന്നു, സംശയമില്ല. പക്ഷെ അയാൾ പ്രവർത്തിച്ചില്ല. അതിന് വേണ്ടത്ര ഒരു സിനിമ നടനാണ് അയാൾ, കരുതി ഈ ഇമേജിൽ ഒന്ന് ഓട്ടുകിട്ടു. ഇയാള് നടന്ന് സിനിമയിൽ അഭിനയിച്ചു, വന്ന് നോക്കുമ്പോ സ്ഥാനം കുറെ ആൾ കൊണ്ടുപോയി. കാരണം ജനങ്ങൾ വിചാരിച്ചു ഇയാൾ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് നടന്നാൽ ഇത് തന്നെ ആയിരിക്കും വിജയിപ്പിച്ചാലുള്ള അവസ്ഥ. അവര് വോട്ട് കുറച്ചു. അപ്പൊ എന്തുകൊണ്ട് തോറ്റു? അയാൾക്ക് പ്രാർത്ഥന ഇല്ലാത്തത് കൊണ്ടല്ല തോറ്റത്, പ്രാർത്ഥനക്കനുസരിച്ച് പ്രവർത്തിച്ചില്ല. പ്രാർത്ഥനക്കനുസരിച്ച് ആ മനുഷ്യൻ പ്രവർത്തിച്ചില്ല.
പക്ഷേ ഒരാളോടും അയാൾ ചോദിച്ചില്ല എന്നതുകൊണ്ട് അയാൾക്ക് പ്രാർത്ഥന ഇല്ലാതെയാവുന്നില്ല. ഇവിടെ ഈ അമ്പെയ്ത്തുകാരന്റെ മനസ്സിന്റെ അകത്തുള്ള ആ അതിയായ ആഗ്രഹം അതാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥന മനുഷ്യന് ആവശ്യമാണ്. പക്ഷെ ദൈവം നമുക്ക് കുറെ പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നത്, കുറെ വാചകങ്ങളിലൂടെ പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നത് എന്തിനാണെന്നറിയാവോ? നിങ്ങളുടെ ഈ ലക്ഷ്യബോധം നല്ലതിലേക്കായിരിക്കണം. റബ്ബന ആദിന ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ, ഇതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യബോധം. അല്ലാതെ എനിക്ക് മാത്രം നല്ലത് വരണം, ബാക്കിയുള്ളവർ മുഴുവൻ മുടിഞ്ഞു പോകട്ടെ എന്ന ചിന്ത നല്ലതല്ല. എല്ലാവരും നല്ലതായിരിക്കണം. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദരിയാതന ഖുറത അയ്നിൻ വജൽനാലിൽ മുത്തഖീന ഇമാമ, ഇതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. സൂക്ഷ്മാലുക്കളിൽ മുമ്പനാവുക, നിന്റെ ആൾക്കാർക്ക് മുഴുവൻ കൺകുളിർമ ഉള്ളവരാകുന്ന, അവരിൽ നിന്ന് നിനക്ക് കൺകുളിർമ ഉണ്ടാകുന്നിടത്തോളം നിന്റെ മനസ്സിനെ നീ സംസ്കരിച്ചെടുക്കുക, ഇതായിരിക്കണം നിന്റെ ലക്ഷ്യബോധം. അങ്ങനത്തെ കുറെ നല്ല ലക്ഷ്യങ്ങളാണ് ഇത്തരം വചനങ്ങളിലൂടെ ദൈവം നമുക്ക് പഠിപ്പിച്ചത്. പക്ഷെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ അനുവർത്തിച്ച പോലെ ആ വാക്കുകൾ മാത്രം നമ്മൾ ഏറ്റെടുത്തു, അതിൽ ആശയങ്ങൾ ഏറ്റെടുത്തില്ല. ഖുർആനിനെയും നമ്മൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, അതിലെ വാക്കുകൾ മാത്രം. ഫാത്തിഹ ഒരു ദിവസം പത്താള് മരിച്ചാൽ പത്ത് പ്രാവശ്യം ഓതും. പക്ഷെ ഈ പത്ത് പ്രാവശ്യം ഓതുമ്പോഴും ഒരാളുടെ മനസ്സും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചില്ല ഞാൻ നേർമാർഗത്തിലായിരിക്കണമെന്ന്, എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചില്ല. പകരം ആ പ്രാർത്ഥനയിലെ ആ ഫാത്തിഹയിലെ വചനങ്ങൾ ഏറ്റെടുത്തു. വചനങ്ങൾ ഏറ്റെടുത്ത വേറൊരു കഥ ദൈവത്തിന് പറയാനുണ്ട്. ഇൻഷാല്ലാ നമുക്ക് മഗ്ഫിറത്തിന്റെ കാര്യത്തിൽ അത് വ്യക്തമായി പര്യാലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഇവിടെ നമ്മൾ ചെയ്ത അബദ്ധം അതാണ്, ആ വചനങ്ങൾ മാത്രം ഏറ്റെടുത്തു, അതിന്റെ ആശയം ഏറ്റെടുത്തില്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഇത്തരം വചനങ്ങൾ ലക്ഷ്യബോധങ്ങളായി മനസ്സിനകത്ത് കൊണ്ടു നടക്കാനുള്ള അത്യുത്തമ ലക്ഷ്യങ്ങളാണ്. ആ അത്യുത്തമ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ജീവിതം അർപ്പിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ അതിന് നമുക്ക് റിസൾട്ട് കിട്ടൂ. അതാണ് ദൈവം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.